കൂടെ മാത്രം വന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം, ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വയറ് കുറച്ച് നീണ്ടുപോയാലും നിയത്ത് നന്നാക്കിയിരുന്നാൽ വലിയ കൂലി കിട്ടുന്നൊരു സദസ്സാണ്. അത് വയറ് പറയുന്ന ആളെ ബഹുമാനം കൊണ്ട് അല്ല. ഒരുപാട് വർഷങ്ങൾക്ക്, പതിറ്റാണ്ടുകൾക്ക്, നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുകയും ഈ നാടിനെ ഒരു ബർക്കത്തുള്ള നാടാക്കി മാറ്റാൻ കാരണക്കാരനാവുകയും ചെയ്ത ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് അവർക്ക് അള്ളാഹുവിടത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. കറാമത്തുകൾ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ മദദ് അള്ളാഹു നമ്മുടെ ദീനിലും ദുനിയാവിലും ആഖിറത്തിലും മോശാരം ചെയ്തു തരുമാറാകട്ടെ. ആ മഹാനുഭാവന്റെ പേരിൽ സംഘടിപ്പിച്ച സദസ്സാണ് എന്നതുകൊണ്ട് തന്നെ മനസ്സ് നന്നാക്കിയിരിക്കുകയാണെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ പൊറുപ്പിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു സദസ്സാണ്. കാരണം സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ദിക്റുൽ അംബിയായ ഇബാദത്തുൻ വ ദിക്റു സ്വാലിഹീന കഫാറ എന്ന്. മഹാന്മാരായിരിക്കുന്ന അംബിയാ മുർസലീങ്ങളെ ഓർക്കുന്നത്, അനുസ്മരിക്കുന്നത്, അവരെ സംബന്ധിച്ച് പറയുന്നത്, പാടുന്നത്, പ്രകീർത്തിക്കുന്നത് വലിയ ഇബാദത്താണ്. ആ പറയുന്ന സദസ്സിൽ ഇരിക്കുന്നതും ഇബാദത്താണ്. തൊട്ടടുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദിക്റു സ്വാലിഹീന കഫാറ, മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ, ആ മഹത്തുക്കളെ ഓർക്കുന്നതും പറയുന്നതും പാടുന്നതും പ്രകീർത്തിക്കുന്നതും അതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമ്മളൊക്കെ ജീവിതത്തിൽ കയ്യും കണക്കുമില്ലാത്ത ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയ പാപികളാണ്. ഇന്ന് ലോകത്ത് വിശ്വാസി സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും കാരണങ്ങൾ വെറുതെയല്ല. ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. ഭൂമിയിലും വെള്ളത്തിലും കരയിലും ഒക്കെ ഫസാദുകൾ വ്യാപകമാകുന്നത്, അത് വെളിപ്പെടുന്നത് ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യ സമൂഹം ചെയ്തു തീർക്കുന്ന തെറ്റുകളുടെ, അബദ്ധങ്ങളുടെ, പിഴകളുടെ കാരണമാണ് എന്നാണ് അല്ലാഹു തആല തന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അകാരണമായി അല്ലാഹു ആരെയും ശിക്ഷിക്കൂല, അകാരണമായി അല്ലാഹു ആരെയും ബുദ്ധിമുട്ടിക്കൂല. കാരണം അല്ലാഹു നീതിമാനാണ്. നീതിമാനായ അല്ലാഹു ഒരിക്കലും അനീതി പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാത്തൊരു സമൂഹത്തെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. നാം അനുഭവിക്കുന്ന ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങളുടെ, പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ കാരണം ആദ്യം നാം കണ്ടെത്തേണ്ടത് നമ്മിലാണ്. നാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, റസൂലുള്ളാഹി തങ്ങളിൽ വിശ്വസിക്കുന്നു, ആ സൃഷ്ടാവും പ്രവാചകനും പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിക്കുമ്പോ അത് ചെയ്യാതെ നാം വഴിവിട്ട ജീവിതം, പേരിൽ മാത്രം മുസ്ലിമായി മാറുകയും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും സംസ്കാരങ്ങളിലും ഒക്കെ മറ്റു പലതിനെയും വാരി പുണരുകയും ചെയ്ത് ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരീക്ഷണമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ, അബദ്ധങ്ങൾ, കയ്യും കണക്കുമില്ലാത്ത കുറ്റങ്ങൾ ചെയ്തു തീർത്തവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ ദോഷങ്ങൾ പൊറുപ്പിച്ചു കിട്ടൽ മാത്രമേ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമായി നമ്മുടെ മുന്നിലുള്ളൂ. ആ ദോഷങ്ങൾ പുറത്തു കിട്ടാനുള്ള ഒരു സിമ്പിൾ മാർഗമാണ്
മഹാന്മാരെ മദഹ് പറയുക, അവരെ അനുസ്മരിക്കുക, അവരുടെ മദഹുകൾ പാടുക, പറയുക, പ്രകീർത്തിക്കുക, അതിനു വേണ്ടി ഇരിക്കുക, കേൾക്കുക എന്ന് പറയുന്നത് അതിനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരല്പം മണിക്കൂറുകൾ ജീവിതത്തിൽ ഒരുപാട് മണിക്കൂറുകൾ അല്ലാഹു നമുക്ക് നൽകി ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും വേണ്ടി നാം അത് ഉപയോഗപ്പെടുത്തി. എന്നാൽ ഈ ഒരു സദസ്സിൽ നമ്മൾ മനസ്സ് നന്നാക്കിയിരുന്നാൽ അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ട ഒരു മഹാനുഭാവന്റെ പേരിലുള്ള ദർബാറിലാണ് ഇരിക്കുന്നത്, സദസ്സിലാണ് ഇരിക്കുന്നത്. ഈ ഇരുത്തത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ ദോഷം പൊറുക്കണേ റബ്ബേ എന്ന ഒരു മനോ പ്രാർത്ഥനയോടുകൂടെ ഈ സദസ്സിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നടക്കഴിഞ്ഞു പോകുന്ന ഓരോ സെക്കൻഡുകളുടെയും എണ്ണം അനുസരിച്ച് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറത്തു തരും, നന്മകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ആ രീതിയിൽ ഉപകരിക്കുന്ന ഒരു മുത്തബറക്കായ സദസ്സായി അള്ളാഹു നമ്മിൽ നിന്ന് ഈ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. മഹാന്മാരെ നമ്മൾ രണ്ട് തരത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നെന്താണ്? നമ്മുടെ ഭൗതികമായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു കിട്ടാൻ വേണ്ടി മഹത്തുക്കളെ സമീപിക്കുന്ന അല്ലെങ്കിൽ മഹത്തുക്കളുടെ ദർബാറുകളിൽ ആശ്വാസം കൊള്ളുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അതേ സ്ഥാനത്ത് മറ്റൊരു രീതിയിൽ മഹാന്മാരെ ഉൾക്കൊള്ളുന്നവരുമുണ്ട്. അതെങ്ങനെയാണ്? അത് ആത്മീയമായി എനിക്ക് ഉയരാനും വളരാനും അതിലൂടെ എന്റെ ആഖിബത്ത് നന്നായി കിട്ടാനും കാരണമാകണമെന്ന് ചിന്തിച്ച് മഹാന്മാരുടെ ദർബാറുകളെ സമീപിക്കുന്നവരും വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം അടിമറിയിട്ട് പറയട്ടെ, ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് മഹത്തുക്കളുടെ ദർബാറുകളെ സന്ദർശിക്കുന്നതും മഹാന്മാരുമായി ബന്ധപ്പെടുന്നതും ഭൗതികമായ കാരണങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറുമല്ലേ. മഞ്ഞനാടിയിൽ കിടക്കുന്ന ഈ ദർബാറിൽ കിടക്കുന്ന മഹാനായ സയ്യിദ് അള്ളാഹുവിടത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ അറിവനുസരിച്ച് ശരിയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 നൂറ്റാണ്ടിന്റെ പഴക്കമെങ്കിലും ആ മഹാനുഭാവൻ ഈ ദർബാറിൽ കിടക്കുന്നതിനുണ്ട്. ആ ദർബാറിലേക്ക് നമ്മിൽ നേർച്ചകളും സിയാറത്തുകളുമായി വരാറ്. എപ്പോഴാ വരാറുള്ളത്? ഒരു വയറുവേദന വന്നു മാറിക്കിട്ടുന്നില്ല, ഡോക്ടർ സമീപിച്ചു, അപ്പം പരിശോധിക്കണം, ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ബേജാറായി. അപ്പൊ ഒരു നേർച്ച മഞ്ഞനാടി മഖാമിലേക്ക് നമുക്ക് നേർച്ച കൊടുക്കാവുന്ന സിയാറത്ത്. അങ്ങനെ നേർച്ചയാക്കി ആ നേർച്ചയോടുകൂടെ നമ്മൾ രോഗം മാറിക്കിട്ടി, നമ്മൾ വന്നു സിയാറത്ത് ചെയ്തു, നമ്മുടെ ബന്ധം സമാപിച്ചു. പിന്നെ ആ ദർബാറിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പരിപാടി നമുക്ക് ഉണ്ടാവോ? ഇല്ല. അതോടുകൂടെ നമ്മളിത് കഴിഞ്ഞു, പിന്നൊരു പ്രാവശ്യം നമ്മൾ കയറി വരണമെങ്കിൽ ഒരു മാറാത്ത തലവേദന വരണം, അല്ലെങ്കിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങളും ഇടുക്കങ്ങളും വരണം, അല്ലെങ്കിൽ തുടരെ 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 ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കണം. അപ്പോഴൊക്കെയാണ് നമ്മൾ മഹാന്മാരുടെ ദർബാറിനെ സമീപിക്കുന്നത്. മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന അമാനുഷികമായ കഴിവിലൂടെ അവരുടെ കറാമത്തിലൂടെ വിശ്വാസികളുടെ ഭൗതികവും ആത്മീയവുമായ പരിരക്ഷ നൽകാൻ അവർക്ക് സാധിക്കും. അത് യാഥാർത്ഥ്യമാണ്. ദുന്യവിയായ മശക്കത്തുകളും മഹാന്മാരിലൂടെ പരിഹരിക്കാൻ കഴിയും, ഉഹ്റവിയായ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹത്തുക്കളെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അവരോട് അടുപ്പം കാണിക്കുന്നത്, അവരുമായി ബന്ധപ്പെടുന്നത് വെറും ഒരു ദുനിയാവിന് വേണ്ടി മാത്രമായി പരിണമിച്ചു പോകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. നമ്മുടെ ദുന്യവിയായിരിക്കുന്ന പ്രശ്നങ്ങൾക്കും ആ ദർബാറിൽ നിന്ന് പരിഹാരം കാണണം. നമ്മുടെ ആഖിറത്തിന്റെ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയണം. ആ രണ്ട് നിയത്തോടുകൂടെ നമ്മൾ മഹാന്മാരെ സമീപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മഹത്തുക്കളോടുള്ള ആത്മാർത്ഥമായ സ്നേഹമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയുകയും അല്ലാത്തത് മുഴുവനും ഭൗതികതയിൽ മാത്രം പരിണമിച്ചു പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് മഹാന്മാരെ സിയാർത്തിയാനൊക്കെ ഇപ്പൊ സിമ്പിളാ. അവരുടെ അടുക്കൽ പോകുന്നു, നമ്മുടെ സങ്കടം പറയുന്നു, നമ്മൾ കാര്യങ്ങൾ നേടുന്നു, പോകുന്നു. പക്ഷേ തൊട്ടടുത്ത കാര്യം നമ്മളത് ആലോചിക്കണായിരുന്നു. ഈ മഹത്തുക്കൾക്ക് എങ്ങനെയാണ് ഈ കഴിവ് അല്ലാഹു തആല കൊടുത്തത് എന്നതായിരുന്നു ആലോചിക്കേണ്ടത്.
മഹാന്മാരായ ഔലിയാക്കൾക്കും സാലിഹീങ്ങൾക്കും ഈ കറാമത്തുകളെ അള്ളാഹു കൊടുത്തത് വെറുതെ കൊടുത്തതല്ല. കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചപ്പോൾ അതിന്റെ അനുഗ്രഹമായി അള്ളാഹു കൊടുത്തതാണ് കറാമത്ത്. നുബുവത്തും വിലായത്തും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരാൾക്ക് അള്ളാഹു തആല നുബുവത്ത് കൊടുക്കുന്നത് ഗിഫ്റ്റായി കൊടുക്കുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ സേവനങ്ങളുടെയും അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളുടെയും പരിണിത ഫലമായി ലഭിക്കുന്നതല്ല. നേരത്തെ തന്നെ അള്ളാഹു അവരതിന് നിശ്ചയിച്ച് അവരെ ചെറിയ പ്രായം മുതൽക്കേ ആ രീതിയിൽ തന്നെ അള്ളാഹു വളർത്തി അങ്ങനെയാണ് അവർക്ക് നുബുവത്ത് കൊടുക്കുന്നത്. എന്നാൽ മഹാന്മാരായ ഔലിയാക്കൾ ആ ഔലിയാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കറാമത്തുകൾ അത് വെറുതെ ലഭ്യമാകുന്നതല്ല. ഒരുപാട് ത്യാഗത്തിൽ ത്യാഗം ചൊലിക്കുന്ന ജീവിതത്തിന്റെ സമർപ്പണത്തിലൂടെ അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ അനുഗ്രഹമാണ് നിഅമത്താണ് വിലായത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പ്രകടമാകുന്നതാണ് കറാമത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അതേ അല്ലാഹു കറാമത്തുകൾ കൊടുത്ത് അനുഗ്രഹിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഇന്നല്ലദീന ആമനൂ, ഒന്നാമതായി അവർ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാ. ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ അഭിവന്യ ഗുരു അടക്കമുള്ള മഹാന്മാരായ അമ്പിയാ മുർസലുകൾ, അവര് ലോകത്ത് പ്രചരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ആശയമുണ്ട്. ഏതാ? അഫ്ളു മാ ഖുൽതു അന വൽ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും നബിമാരും ഉരുവിട്ട വചനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുതബറക്കായ അഫ്ളായ വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ കലിമയാണ്. ഞാനും എന്റെ മുൻഗാമികളായ അമ്പിയാക്കളും ലോകത്തിന് കൈമാറിയ സന്ദേശങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സന്ദേശം അതേ, അത് തൗഹീദിന്റെ സന്ദേശമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ആ പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്ന ഈമാൻ, അത് വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ആരുടെ മുന്നിലും ആ വിശ്വാസം അടിയറവക്കാതെ വിശ്വാസ പ്രമാണങ്ങളിൽ ദുർബലത പിടികൂടാതെ അതേ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉറച്ച ഈമാനിക നിലപാട്, അതാണ് മഹാന്മാരുടെ ഉയർച്ച. അള്ളാഹു ഒന്നാമത്തെ കാരണമായി ഉന്നയിച്ചത് വിശ്വാസമാണ് മനുഷ്യന്റെ മുഖ്യമായ ധാര. വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയി ഒരു മനുഷ്യൻ എത്ര നല്ല കാര്യം ചെയ്തിട്ടും കാര്യമില്ല. വിശ്വാസം ശരിയാകാതെ ഒരു മനുഷ്യൻ നന്മ ചെയ്താൽ ആ നന്മ അള്ളാഹു സ്വീകരിക്കും, പക്ഷേ അതിന്റെ പ്രതിഫലം അത് ദുനിയാവിൽ തന്നെ കൊടുത്തങ്ങ് തീർത്തു പോകും. അത് മുസ്ലിമായ മനുഷ്യൻ ചെയ്താലും അമുസ്ലിമായ മനുഷ്യൻ നല്ല കാര്യം ചെയ്താലും അതിന്റെ ഉപകാരം അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ അങ്ങ് കൊടുത്തു തീർത്തേക്കും. വിശ്വാസം ശരിയല്ലെങ്കിൽ, അതേ സ്ഥാനത്ത് ആഖിറത്തിൽ പ്രതിഫലം കിട്ടണമെങ്കിൽ വിശ്വാസം ശരിയായിരിക്കണം. ആ ദൃഢമായ വിശ്വാസത്തോടുകൂടെ കാര്യം ചെയ്താലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതല്ലേ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചത്? എല്ലാവരുടെയും അമൽ അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു സ്വീകരിക്കുന്ന സൽക്കർമ്മങ്ങൾ ആരുടേതാണെന്നറിയോ? വിശ്വാസഭക്തിയിൽ അധിഷ്ഠിതമായ സൽപ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ കുറെ തലകുത്തി മറഞ്ഞതുകൊണ്ടോ കുറെ നിസ്കരിച്ചതുകൊണ്ടോ കാര്യമാവില്ല. ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹു സ്വീകരിച്ചു കിട്ടണമെങ്കിൽ അതേ അടിസ്ഥാന പ്രമാണം ഈമാൻ നന്നാകണം. അള്ളാഹു നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരട്ടെ. യഥാർത്ഥ വിശ്വാസത്തിന്റെ വഴിയിൽ അള്ളാഹു നമ്മെ നിലനിർത്തി തരട്ടെ. അടിയുറച്ച ചുവടുകളോടെ നീങ്ങാൻ അള്ളാഹു നമുക്ക് കഴിവ് നൽകട്ടെ.
മഹാന്മാരായ അമ്പിയാക്കളും മൗലിയാക്കളും ലോകത്ത് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തത് ഈമാനിന്റെ സംരക്ഷണമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഈ പരിശുദ്ധമായ ദർബാറിൽ കിടക്കുന്ന മഹാനുഭാവനോട് മനസ്സ് വെച്ച് പ്രതിബദ്ധത പുലർത്തി. അതാണോ നിങ്ങൾ ഇവിടെ വരാനുള്ള കാരണമെങ്കിൽ ഞാൻ പറയട്ടെ, ആ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് വിട്ടുവീഴ്ചക്ക് തയ്യാറാകാതെ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷേ വളരെ പ്രയാസത്തോടെ പറയാതിരിക്കാൻ പറ്റില്ല, ഇന്ന് ഈമാനിന് വിലയാരും കൊടുക്കുന്നില്ല. വിശ്വാസത്തെ അവഗണിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ നിന്നൊന്ന് തിരിച്ച് വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വഴിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. പാരമ്പര്യ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. ഇന്നല്ലദീന ആമനോ, ആദ്യമായി മഹാന്മാരുടെ വിശേഷണം ഖുർആൻ പഠിപ്പിച്ചത് ഈമാനാണ്. അതുകൊണ്ട് മഹാന്മാരുടെ ദർബാറിലേക്കൊക്കെ വരുമ്പോ നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടെ പുതുക്കി ഉണ്ടാക്കേണ്ടുന്ന ഒരു നിയത്താണ് ഈമാനിന്റെ പ്രതിബദ്ധത എന്ന് പറയുന്നത്. അതേ രണ്ടാമത് മഹത്തുക്കളുടെ വിശേഷണം എന്താണെന്നറിയോ? അവരിങ്ങനെ വെറുതെ നടക്കുന്നവരല്ല. അവരുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളുടെയും വില മനസ്സിലാക്കി ജീവിച്ചവരാ. ഓരോ സെക്കൻഡുകളുടെയും വില മനസ്സിലാക്കി അതിനെ നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തിയവരാ. മാറി നിന്നുകൊണ്ട് ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, കൊച്ചനുജത്തിമാരെ, എന്റെ കരടിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? 24 മണിക്കൂർ എന്ന് പറഞ്ഞതുപോലെ മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബുമായി ഇങ്ങനെ കളിക്കുന്നു എന്നല്ലാതെ, വിരലുകളെ കൊണ്ട് അതിങ്ങനെ മറിച്ചു 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 നാം അതിനെ ആസ്വദിക്കുന്നു എന്നല്ലാതെ, ഈ വിരൽ തുമ്പുകളൊന്നും അടക്കി നിവർത്തിയിട്ട് ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിയ കഥ പറയാനുണ്ടോ? ഒരു 33 അൽഹംദുലില്ലാഹ് ചൊല്ലിയ കഥ പറയാനുണ്ടോ? ഒരു 33 അല്ലാഹു അക്ബർ പറഞ്ഞ കഥ പറയാനുണ്ടോ? വേദനയോടെ പറയട്ടെ, ഒരു മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ആരാധനയാണ് 5 വക്ത് നിസ്കാരം. ആ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടൻ അതേ വിശ്വാസിയുടെ നാം ഉരുവിടേണ്ട ഒരു മന്ത്രമുണ്ട്. എന്താണെന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ആ പരിശുദ്ധമായിരിക്കുന്ന ഇസ്തിഗ്ഫാർ ചൊല്ലലാണ് ഒന്നാമത്തെ സുന്നത്ത്. നമ്മളോ നിസ്കരിക്കുന്ന സമയത്ത് മൊബൈൽ ഒന്ന് കവുത്തി വെക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം വിട്ടിയാൽ പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ നേരമില്ല. തൊട്ടടുത്ത് മൊബൈൽ കയ്യിലേക്ക് വന്നു, എത്ര മിസ് കോൾ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അതാണ് പിന്നെ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷം പോലും ഒന്ന് മനസ്സടക്കി വെച്ചിട്ട് ഒരു 3 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, ഒരു 33 അൽഹംദുലില്ലാഹ് പറയാൻ, ഒരു 33 അല്ലാഹു അക്ബർ പറയാൻ, ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ സമയമുണ്ടോ മക്കളെ? എന്റെ പ്രിയപ്പെട്ട കൊച്ചരിജത്തിമാരെ, ഇന്ന് നിങ്ങളുടെ കൈകളിലുള്ള മൊബൈൽ 24 മണിക്കൂറും അതിന്റെ അടിമത്തത്തിലേക്കല്ലേ നിങ്ങൾ പോകുന്നത്? വല്ലാത്തൊരു പൈശാചികത്വം, വല്ലാത്തൊരു പൈശാചികത്വം. അല്ലാഹു ആ അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകുമാറാകട്ടെ. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ദീർഘിച്ചു പോകുന്നില്ല. നമ്മുടെ ഇന്നത്തെ അവസ്ഥ ഇതാണെങ്കിൽ മഹാന്മാർ ജീവിതം മുടുക്കെ നന്മകളെ കൊണ്ട് ധന്യമാക്കിയവരാ. ഞാൻ ഇടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതേ സയ്യിദുല്ലയ്യാമി, ദിവസങ്ങളുടെ നേതാവത് വെള്ളിയാഴ്ചയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ രാവിലാണ് നാം നിലകൊള്ളുന്നത്. ഒരല്പമൊന്ന് മനസ്സ് നന്നാക്കി ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മഹത്തുക്കളുടെ പേരിലുള്ള സദസ്സിൽ ഒന്നിരുന്ന് പാതിരാത്രിയോടടുക്കുന്ന സമയത്ത് ഈ കിടക്കുന്ന മഹാൻ നടക്കും. അല്ലാഹു പൊരുത്തപ്പെട്ട ഇബാദുകളെ മുൻനിർത്തിയിട്ട് നമുക്കൊന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് പിരിഞ്ഞുകൂടെ? അല്ലാഹു
പ്രഭുവേ ഈ സദസ് ഇജാബത്തുള്ള സദസ്സാക്കി തരണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾ മോശക്കാരാണെങ്കിലും ദുർബലന്മാരാണെങ്കിലും ദുഅഫാക്കളാണെങ്കിലും ഞങ്ങൾ ഈ വരുന്നതും ഇരിക്കുന്നതും പറയുന്നതും നിന്റെ മഹാന്മാരോടുള്ള മഹബത്ത് കൊണ്ടാണ്. ആ മഹബത്ത് ഞങ്ങളുടെ സലാമത്തിന്റെ കാരണമായി കബൂലാക്കണേ റബ്ബേ. ഈ സദസ്സിന്റെ ഇജാബത്തിന് കാരണമാക്കണേ റബ്ബേ. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മഖ്ബറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ ഉറൂസിന് വേണ്ടി ഞങ്ങൾ ജനര സഹോദരന്മാർ അരി നേർച്ചയാക്കി കൊടുത്തിട്ടുണ്ട്. കാര്യമായി ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. തീർന്നു കിട്ടാനൊന്ന് ദുആ ചെയ്യണം. അല്ലാഹുവേ ഈ പരിശുദ്ധമായ ദർബാറിലേക്ക് നീ പൊരുത്തപ്പെട്ട മഹാന്മാരുടെ ഹദറത്തിലേക്ക് അവരുടെ ഉറൂസിന്റെ മജ്‌ലിസിലേക്ക് അരികളും മാംസങ്ങളും കാശുമായി നേർച്ചകളുമായി മറ്റു വസ്തുക്കളുമായി പലതും കൊടുത്ത് സഹായിച്ചവരുണ്ട്. അവരുടെ പേര് നിനക്കറിയാം, അഡ്രസ് നിനക്കറിയാം. ചെറുതും വലുതും കൊടുത്തവരുണ്ട് റബ്ബേ. നീ മഹാന്മാരുടെ ഹക്കു കൊണ്ട് അവരെ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ തീർക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണേ അല്ലാ. നിന്റെ മഹാന്മാരെ കൊണ്ട് നീ അവരുടെ സമ്പത്തിലും കുടുംബത്തിലും ദീനിലും ദുനിയാവിലും ആഖിറത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, 10-11 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഉറൂസ് ഇന്ന് 9-ാമത്തെ ദിവസമാണ്. 11-ാമത്തെ ദിവസം അതിന്റെ സമാപനമാണ്. അതേ ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ പേരിൽ തബറുക്കിന്റെ ഭക്ഷണം കൊടുത്ത് അത് വാങ്ങിപ്പിരിയുന്ന വലിയൊരു സദസ്സാണ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ആ ഉറൂസിനൊക്കെ കൊടുക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളാരും പൊരയിൽ നെയ്ച്ചോറ് വെക്കാത്തോലും ബിരിയാണി വെക്കാത്തോലും ഇറച്ചി കാണാത്തോലൊന്നല്ലാണോ അല്ലേ? ഇന്നെല്ലാരെ വീട്ടിലും പാവങ്ങളുടെ വീട്ടിൽ പോലും ആഴ്ചക്കൊരു ദിവസം നെയ്ച്ചോറ് വെക്കാതിരിക്കൂലേ? ഒരു ദിവസമെങ്കിലും മാംസം വാങ്ങാതിരിക്കൂലേ? ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനുള്ള വഴികൾ അല്ലാഹു തന്നിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നിഅമത്ത് ദായിമാക്കി തരട്ടെ. പക്ഷേ മഹാന്മാരുടെ ദർബാറിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണത്തിന് ഭക്ഷണം എന്നതല്ല, മറിച്ച് അതിന്റെ പേര് തന്നെ തബറുക്ക് എന്നാണ്. അവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്താ. പഴയ കാലത്ത് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സ്വഭാവം തന്നെ എന്തായിരുന്നു അറിയോ? മലപ്പുറം ജില്ലയിലൊക്കെ ചെന്ന് നോക്കിയാൽ പറയും, കണ്ണൂർ ജില്ലയിലൊക്കെ ഉണ്ടായിരുന്നത് ഉറൂസിനുണ്ടാക്കുന്ന ഭക്ഷണം കിട്ടിയാൽ ആ ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയി ഉണക്കി വെച്ചിട്ട് അത് പിൽക്കാലത്ത് കുട്ടി രോഗം വരുന്ന സമയത്ത് മരുന്നായി ഉപയോഗിക്കുന്ന അവസ്ഥ പോലും പഴയ കാലത്തുണ്ടായിരുന്നു. ഇന്നോ? പഴയ കാലത്ത് വിശ്വാസികളുടെ എന്റെ വാപ്പ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ഉറൂസിനൊക്കെ വേദന പോയാല് അവിടൊക്കെ തബറുക്കിന്റെ ഭക്ഷണം ചിലപ്പോ സംഘാടകർ വണ്ടിയിൽ വെക്കും. എന്നാ അധികവും ഞാൻ വേള് കഴിഞ്ഞ് വീട്ടിലെത്തുകയാണെങ്കിൽ വീട്ടിൽ ഡോറ് തുറക്കാൻ അധികം വാപ്പ എണീക്കാം. ഈ വിനീതനായ എന്റെ വാപ്പ, എന്റെ ആടി അബൂബക്കർ മുസ്ലിയാർ അവിടുത്തെ വിനീതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതനും നല്ലൊരു ഫഖീഹുമായിരുന്നു. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവരുടെ മാതാപിതാക്കളുടെയും ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വാപ്പാന്റെ ശൈലി എന്താണെന്നറിയോ? ഞാൻ വാഴ്ന്നു കഴിഞ്ഞ് വരുമ്പോ എന്റെ വണ്ടിയിൽ തബറുക്കിന്റെ ഭക്ഷണം ഉണ്ടെങ്കിൽ വാപ്പ നെയ്ച്ചോറും ബിരിയാണിയും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്നാൽ തബറുക്കിന്റെ ഭക്ഷണം എന്റെ കയ്യിൽ ഉണ്ടായ വാപ്പ പാതിരാത്രിയിൽ എഴുന്നേറ്റ് ഡോറ് തുറന്നാൽ തബറുക്കിന്റെ ഭക്ഷണം കണ്ടാൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒരു 3 നുള്ള് ഭക്ഷണം അതിൽ നിന്ന് എടുത്ത് കഴിച്ച വാപ്പ കടക്കുള്ളൂ. അത്രയും വലിയ ബഹുമാനാണ് പൂർവികരായ സ്വാലിഹീങ്ങൾക്ക് തബറുക്കിന്റെ ഭക്ഷണത്തോട്. അപ്പൊ അതിനുവേണ്ടി അരിയും മാംസം ഒന്നും കൊടുക്കുന്നത് ചെറുതല്ല. വലിയ മഹാന്മാരുടെ ബർക്കത്ത് നേടാൻ പറ്റിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു അമലാണ്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഞാൻ ഇപ്പൊ വരുമ്പോ വെറുതെ സംഘാടകരോട് ചോദിച്ചു, സാധാരണ ഉറൂസിന് എത്ര അരി വെക്കാറുണ്ട്? അപ്പൊ 100 അരിയൊക്കെ വെക്കാറുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. ഇറച്ചി തന്നെ 2500 കിലോ എത്ര വേണ്ടത്? അത് നാടൻ പോത്തർച്ചി ഒന്നല്ല, നല്ല ആട്ടർച്ചി. ആട്ടർച്ചി അല്ലാഹു എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. ആട്ടർച്ചിക്കൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കറിയില്ല. ഇപ്പാട് എന്ന് പറയുമ്പോ തൊട്ടടുത്ത് വരുന്നത് കൊളസ്ട്രോൾ എന്ന ചർച്ച. ഇപ്പാട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ചർച്ച ചെയ്താൽ കൊളസ്ട്രോൾ. എന്നാ ലോകത്ത് ഏറ്റവും കൊളസ്ട്രോൾ കുറഞ്ഞ മാംസം ഏതാണ്? ആടാണ്.
കൊളസ്ട്രോളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൊളസ്ട്രോൾ കൂടിയൊരു മാംസമുണ്ട്, അതേതാണെന്നറിയോ? അത് പന്നിയുടെ മാംസം. പിന്നീട് അതിന്റെ താഴെയാണ് മൂരയും പോത്തും. അതൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ കൊളസ്ട്രോൾ അതിനുള്ളൂ. ആടിന് പിന്നെന്താ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആട് എന്ന് പറയാൻ കാരണം, ഞാനൊരു ദിവസം എനിക്ക് ശരീരത്തിലൊക്കെ എനിക്ക് ഒരു വേദന ഒക്കെ ആണെങ്കിൽ ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഒന്ന് ഊഴോവർ ഓവർ ഉൾക്കൊറിയുമ്പോ യാത്രയുമ്പോ അതൊക്കെ ആയ സമയം. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഒന്ന് ഡോക്ടറെ കാണിക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാന്ന് പറഞ്ഞു. അങ്ങനെ ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പൊ കൊളസ്ട്രോൾ ഉണ്ട്. പിന്നോട് ആദ്യം ഡോക്ടർ പറഞ്ഞു ആട്ടർ ചെയ്ത് തൊടാൻ പാടില്ല, നീ പോയിട്ടല്ല ആട് നിന്നുണ്ടാവും, അതുകൊണ്ട് ആട്ടർ ചെയ്ത് തന്നാൻ പാടില്ല. എനിക്കാ പറിച്ചു തീരെ പറ്റിയില്ല. ഞാൻ ഡോക്ടറെ കാണിച്ചു പോകും. പിന്നെ നാട്ടിൽ എന്റെ സുഹൃത്തിന്റെ മകന്റെ കല്യാണം, ഞാൻ അവിടെ ചെന്നപ്പോ നല്ല ആട് ബിരിയാണിയാണ്. സാധാരണ ഒരു കഷ്ടം ഒന്നേ ഉള്ളൂ, അന്നൊരു അഞ്ചാറ് കഷ്ടം ഒന്നായി തിന്നു. അൽഹംദുലില്ലാഹ് അതിനോട് കൊളസ്ട്രോൾ പോവുകയും ചെയ്തു. നമ്മുടെ മനസ്സാണ് നമ്മുടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അനാവശ്യമായ ചിന്ത. ആട് എന്ന് പറയുന്ന വലിയ ബർക്കത്തുള്ളൊരു ജീവി അല്ലേ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അദബുൽ മുഫ്രദ് നോക്കിയാൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അശ്ശാത്തു ബർക്കത്തുൻ വശ്ശാത്തു ബർക്കത്താൻ. ഒരു വീട്ടിൽ ഒരാടുണ്ടായാൽ ഒരു ബർക്കത്തുണ്ട്, രണ്ടാടുണ്ടായാൽ രണ്ട് ബർക്കത്തുണ്ട്, എത്ര ആടുണ്ടോ അത്ര കണ്ട് ബർക്കത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്ത് പ്രഖ്യാപിച്ച ഒരു സാധനത്തിൽ ഏത് വരാൻ പാടില്ല? ഷർറ് വരാം പാടില്ല. ഞാൻ അബുദാബിയില് അവിടെ ഒരു 12 ദിവസത്തെ മധുർ റസൂൽ പ്രഭാഷണത്തിന് പോയപ്പോ ഞാൻ രണ്ടാമത്തെ ദിവസം നിന്റെ ഓർമ്മ, ഞാൻ പ്രസംഗത്തിൽ ഈ ഹദീസ് ചർച്ചക്കൂട്ടും. വലിയ സദസ്സാണ്, ആയിരത്തിലധികം ആളുകൾക്ക് എല്ലാ ദിവസവും പങ്കെടുക്കും. അതിൽ കുറച്ച് വിദഗ്ധന്മാരായ കുറെ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു, മുസ്ലിം ഡോക്ടേഴ്സും. അപ്പൊ വായത് കഴിഞ്ഞപ്പോട് പറഞ്ഞു ഹദീസ് ഒന്ന് റിസർച്ചിന് തയ്യാറാക്കണം, എന്നാലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു ആട് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അത് ജൂദായിസത്തിന്റെ ഭാഗമാണ്. കാരണം എന്താണെന്നറിയോ? അമ്പിയാക്കൾ മുഴുവൻ ഇഷ്ടപ്പെട്ട ജീവിയത ആട്. അമ്പിയാക്കൾ മുഴുവനും പോറ്റിയ ജീവിയതാണ് ആട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിച്ച മാംസേതാണ് ആട്. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ വഫാത്തായതിന് ശേഷം റസൂലുള്ളാഹി തങ്ങള് ഹദിയ ചെയ്ത മാംസേതാണ് ആട്. അതിനു ശേഷം ഏതുള്ളൂ? ഒട്ടകവും മറ്റക്കൊള്ളും. ഈ രീതിയിൽ അമ്പിയാക്കളുമായി ബന്ധപ്പെട്ട ഒരു ജീവി ആടായതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്കൊക്കെ പഴയ കാലത്ത് ഒരു പാരം പെടി. എല്ലാ വീട്ടിലും ഒരു രണ്ടാടില്ലാത്ത വീടുണ്ടാവില്ല അല്ലേ? ഇപ്പൊ ഒറ്റക്കുട്ടിന്റെ വീട്ടിൽ ആടുണ്ടാവില്ല. അന്നെല്ലാ വീട്ടിലും ആടിനെ വളർത്തുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. വലിയ ബർക്കത്തുള്ള ജീവിയാണ്. ഒന്നുമില്ലെങ്കിൽ സുബീക്ക് ഉറക്ക തെളിയാൻ വേണ്ടി അലാറം വെക്കണ്ട, ആരെണീപ്പിച്ചോളൂ? ഐറ്റൻ എണീച്ചിട്ട് ചെവിട്ട് രണ്ട് അടി അടിച്ചിട്ട് അലാറം അടിച്ചിട്ട് അവരെ എന്തായിക്കോളൂ? സുബീക്ക് നമ്മൾ എണീപ്പിക്കും. അതുപോലെ കോഴി, അതുകൊണ്ട് വലിയ ബർക്കത്തുള്ള ജീവിയാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, സലാസതു അസ്വാത്തിൻ യുഹിബ്ബുഹല്ലാഹ്, മൂന്ന് ശബ്ദം അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമാണ്. ഒരു ശബ്ദം ഏതാണെന്നറിയോ? സൗത്തുൽ ലദീ യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവരുടെ ശബ്ദമാണെന്ന് മുഹമ്മദുൽ മുസ്തഫ. നമ്മൾ മുസാബ് തൊട്ടോക്കാറുണ്ടോ? ഖുർആൻ ഓതുന്നവരുടെ ശബ്ദം അല്ലാഹുവിനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാഹു നമുക്ക് പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശബ്ദം ഏതാണെന്ന് അറിയോ? കോഴിയുടെ ശബ്ദമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ അയ്യുഹൽ വലദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഹദീസ് കൊണ്ടുവന്നത് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു രണ്ടാമത്തെ ശബ്ദം വസൗതുദ്ദീഖ്, കോടിയുടെ ശബ്ദമാണ്. കാരണം പാതിരാത്രിയിൽ തഹജ്ജുദിന്റെ സമയമാകുമ്പോ ഏത് വീട്ടിൽ കോഴിയുണ്ടോ അത് സതകുടഞ്ഞെഴുന്നേറ്റ് അതിന്റെ ചിറകിട്ടടിച്ച് കൊക്കൊക്കോ എന്ന് പറഞ്ഞ് കരയുന്നത് കേൾക്കും. നമ്മളത് കേൾക്കുമ്പോ എന്താ പറയുക? വല്ലാത്തൊരു ശല്യം ഈറ്റെടെ കൊണ്ടുപോയെന്നു അല്ലേ? മോനെ, പാതിരാത്രിയിൽ എഴുന്നേറ്റ ആ കോഴി കരയുന്നത് അതിന്റെ നിലവിളിയല്ല കേട്ടോ, അത് അതിന്റെ തസ്ബീഹാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഓരോ ജീവിക്കും അതിന്റെതായ ഭാഷയിൽ അതിന്റെ ഇബാദത്തുണ്ട്, ദിക്റുണ്ട്, തസ്ബീഹുണ്ട്. ആ കോഴിയുടെ തസ്ബീഹാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇരിക്കട്ടെ, മൂന്നാമത് ഒരു ശബ്ദമുണ്ട്, ഏതാണെന്നറിയോ? വസൗതുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ.
പാതിരാത്രിയിൽ എഴുന്നേറ്റ് അള്ളാഹുവിനെ പേടിച്ച് ചെയ്തുപോയ തെറ്റുകൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറഞ്ഞ് അള്ളാഹുവിനോട് കരഞ്ഞു പറയുന്ന മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം, അതേ വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ശബ്ദം, അത് അള്ളാഹുവിനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ശബ്ദമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം. പാതിരാത്രിയിൽ സുബ്ഹിക്ക് മുമ്പേ ഒന്ന് എഴുന്നേറ്റിട്ട് ഒരു രണ്ടറക്കാത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോടൊന്ന് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ച് ചെയ്യണം. ഞാനതുകൊണ്ടാ പറഞ്ഞത്, ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ച രാവാ, നമ്മുടെ തിരക്കുകൾ ഒന്ന് അല്പമൊന്ന് മാറ്റിവെച്ചിട്ടൊന്ന് ഭദ്രമായി ഒന്നിരുന്ന് ഒരൽപ്പ സമയം റബ്ബിനോടൊന്ന് കരഞ്ഞു പറഞ്ഞു പോയാൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ഏതായിരിക്കട്ടെ, ആ രീതിയിൽ ബർക്കത്തുള്ളൊരു ജീവിയാണ് ആട്. ഈ അമ്പിയാക്കൾ സ്നേഹിച്ച ജീവിയെ ഏറ്റവും വെറുക്കുന്ന ഒരു വിഭാഗമാണ് ജൂതന്മാർ. അമ്പിയാക്കൾ ഏറ്റവും വെറുത്തൊരു ജീവിയുണ്ട്, അവർക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിയുണ്ട്, അതേതാ? ഐൻ നജസാകുന്ന പന്നി. പന്നി, ഈ പന്നിയോട് ഏറ്റവും ഇഷ്ടം ആർക്കാണ്? ജൂതന്മാർക്ക്. അപ്പൊ ഈ ആടിനോട് വിശ്വാസികളുടെ മനസ്സിൽ ഒരു അലർജി ഉണ്ടാക്കിയെടുക്കുക എന്നതിന്റെ പ്രധാനമായൊരു ലക്ഷ്യമാണ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആട് എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഈ പറഞ്ഞതിന്റെ അർത്ഥം ആടിൽ കൊളസ്ട്രോൾ തീരില്ല എന്നല്ല, എല്ലാ ഭക്ഷണത്തിലും കൊളസ്ട്രോൾ ഉണ്ട്. പരിധിക്ക് അപ്പുറം കഴിച്ചാൽ എല്ലാം അപകടമാണ്, പക്ഷെ പരിധി വെച്ചിട്ട് എല്ലാ കഴിക്കുക. ചില ആള് ഷുഗറില്ല, ഷുഗറിന്റെ അസുഖം ഉണ്ട്, അരിഭക്ഷണം ഒന്നും കഴിക്കൂല, ചപ്പാത്തി ഒരു 10-20 എണ്ണം കഴിക്കും. എന്നാണ് അരിഞ്ഞാക്കണി പേര് ഷുഗർ ഇല്ല ഉള്ളത്, ചപ്പാത്തിയില്ല. അപ്പൊ ചില മനുഷ്യന്മാർ മനസ്സിലാക്കി വെച്ചെന്താ, ചപ്പാത്തിന് ഷുഗർ ഇല്ലാന്ന. ഏറ്റവും കൂടുതൽ ഷുഗർ ഉണ്ടത് ചപ്പാത്തിയില്ല. പിന്നെ ചപ്പാത്തി നിന്നാ പറഞ്ഞ എന്തിനാണ്? അതിങ്ങനെ കടിച്ചു മുറിച്ച് ഇങ്ങനെ തിന്നുമ്പോൾ ഇടങ്ങേറുകൊണ്ട് രണ്ടെണ്ണം നിന്നിട്ടാണ് നിർത്തിയേക്കും. മറ്റേ 10 കിലോ റൊട്ടിയാകുമ്പോൾ ഒരു 15 എണ്ണം ഒന്നായിട്ട് അങ്ങ് ഉണ്ടാവും, റപ്പായി സ്റ്റൈൽ രണ്ട് പോകും. അതുകൊണ്ട് അതാകാത്തത് അരിഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുന്നത്. ഏതായിരിക്കട്ടെ, എല്ലാം പരിധിക്കപ്പുറം കഴിക്കൽ, എന്തു കഴിക്കൽ അപകടമാണ്, ഒന്നും പറ്റില്ല. അതേ സ്ഥാനത്ത് ലിമിറ്റ് വെച്ചല്ലേ. ഞാനെന്നാ അവിടെ വെള്ളം പറഞ്ഞപ്പോ ആ സദസ്സിൽ അബ്ദുള്ള ഹാജി എന്ന് പറഞ്ഞിട്ടൊരു കണ്ണൂർ ജില്ലക്കാരനുണ്ടായിരുന്നു. ഞാനിപ്പോഴും അജ്മാനിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഹയാത്തുള്ള മനുഷ്യൻ അയാളോട് ചോദിച്ചാൽ, അയാൾ എന്റെ വഴത് കേൾക്കുന്ന എന്റെ 5 കൊല്ലം മുമ്പ് ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. ആ 5 കൊല്ലത്തിന്റെ ഇടയിൽ അയാൾ ആട് തൊട്ടിട്ടില്ല, ആട്ടിന്റെ മാംസം തൊട്ടിട്ടില്ല. ഡോക്ടർ പറഞ്ഞു പേടിപ്പിച്ചിട്ട് പേടിപ്പിച്ചിട്ട് ഞാൻ വഴത് പറഞ്ഞ സദസ്സിൽ അയാൾ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അയാൾ അന്ന് അവിടെ നീയത്ത് വെച്ച് ഇനി ഞാൻ ആടാഴ്ച പൊരിച്ചെങ്കിലും പോകും. ഇപ്പൊ ഏകദേശം ഒരു 5-8 കൊല്ലം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അയാൾ എല്ലാ ഭക്ഷണവും കഴിക്കും, ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യമെങ്കിലും ആട്ടിറച്ചി കഴിക്കും. അള്ളാന്റെ ഓഫീക്കോട് ഒരു കൊളസ്ട്രോളും ആയിരിക്കില്ല. അപ്പൊ ഇതിങ്ങനെ വെറുതെ പറഞ്ഞ അറച്ചി ഉണ്ടാക്കുകയാണ്. ആടിന്റെ മാംസം മഹാന്മാർ ഇഷ്ടപ്പെട്ടതാ. പഴയ ആൾക്കാരൊക്കെ എങ്ങനെയാ, പണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ ഒരു ആചാരം ഉണ്ട്, ഒരു പെണ്ണ് പ്രസവിച്ച 40 ദിവസം കൊണ്ട് ഒരു ആടിനെ തീറ്റിക്കുന്നു ഉണ്ടായിരുന്നു പണ്ട്. ആടിന്റെ എല്ലാ ഭാഗത്തിലും എന്തുണ്ട്? ശിഫ ഉണ്ട്, എല്ലാം മെഡിസിനാ. അപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ പണ്ടൊരു പെണ്ണ് പ്രസവിച്ച 40 ദിവസം കൊണ്ട് ആടിന്റെ ഓരോ ഭാഗം വാങ്ങിച്ചിട്ട് ഭക്ഷിപ്പിക്കും, അങ്ങനെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കും. ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങൾക്ക് തിന്നാൻ തന്നെ കഴിയൂല, കാരണം ഗർഭിണി ആവുമ്പോ തന്നെ ബെഡ് റെസ്റ്റ് ആണ്. അന്ന് മുതലേ പിന്നെ കട്ടൻ കാപ്പിയും ബെഡ് കൂട്ടുക, പിന്നെ ആ പ്രസവിച്ചാലും പിന്നെ കഴിയല്ല, തിന്നാനും വേണ്ട, ഒന്നിനും വേണ്ട, ഗ്യാസും അതൊക്കെ നടന്നിട്ട് ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ടി വരൂല. ഇരിക്കട്ടെ, ഏതായാലും ഈ ജീവി മഹാന്മാർ ഇഷ്ടപ്പെട്ട ജീവിയാണ്. ഭക്ഷണത്തിൽ ബർക്കത്തിന് കൊടുക്കാൻ പറ്റിയ മാംസം കൂടിയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാറ്റിലും ബർക്കത്തി തീരുമാറാകട്ടെ. അപ്പൊ അതിനൊക്കെ മഹാന്മാരുടെ ദർബാറിൽ വെച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോ അതൊരു നെയ്ച്ചോറ് ഇറച്ചി എന്നുള്ള ലാഘവത്തോടെയല്ല നമ്മൾ കാണേണ്ടത്. അതാ ദർബാറിൽ നിന്ന് ലഭിക്കുന്ന തബറുക്കാണ്, അതിൽ വലിയ ബർക്കത്തുണ്ടെന്ന വിശ്വാസത്തോടെ അത് വാങ്ങാനും ഭക്ഷിക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നല്ല നിയ്യത്ത് തരട്ടെ. എല്ലാരും ഇൻഷാല്ല കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ, ആ നമ്മുടെ മുതാലിമീങ്ങൾ ഒരു പുസ്തകം ഇറക്കിയിട്ട്, എന്തായാലും പേര് അൻവാർ, നല്ലൊരു പുസ്തകം, അതിനെല്ലാം മസ്അലൊക്കെ പഠിക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകം. എല്ലാരും ഇൻഷാല്ല അത് വാങ്ങണം, മുതാലിമീങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, ആരും അവരെ നിരാശപ്പെടുത്താൻ പാടില്ല. അതിനാവശ്യമായ സഹായം കൊടുത്തു നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങുകയും ഇൻഷാല്ല അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം, വായിക്കുകയും ചെയ്യണം. തൽക്കാണ്ട് അടി കൊണ്ടു വെച്ചിട്ട് കടന്നുറങ്ങാൻ പാടില്ല, എല്ലാവരും വായിക്കുകയും ചെയ്യണം. നല്ല തയമ്മിന്റെ മസ്അലകളും മറ്റു മസ്അലകളും ഒക്കെ ഉള്ള പ്രതിപാദിക്കുന്ന നല്ലൊരു പുസ്തകമാണ്. അല്ലാഹു മുതാലിമീങ്ങൾക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഏതായിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് തബറുക്കിന്റെ ഭക്ഷണം അത് വളരെ വലുതാണ്. അള്ളാഹു അതിനു വേണ്ടി സഹായിച്ചവരൊക്കെ സഹായിക്കണം. ഇപ്പൊ പിന്നെ സംഘാടകർക്ക് ഒരു ബേജാറുണ്ട്, കാരണം കൊറോണയാണല്ലോ.
ഇപ്പൊ കൊറോണ എല്ലാം വന്നിങ്ങനെ പോയോണ്ട് എല്ലാരും ഇങ്ങനെ വരുമ്പോ കീശയിലുള്ള പൈസ ചില്ലറ മാത്രം ഇട്ടേക്കുന്ന നോട്ട് ഇടുന്നില്ല എന്നുള്ളൊരു ബേജാറുന്നുണ്ട്. കമ്മിറ്റിക്കാർക്കൊക്കെ ഇങ്ങനെ മനസ്സിലൊരു ബേജാറ്. അപ്പൊ എല്ലാം കൂടി ഒന്ന് ഇടങ്ങാറായി പോകും. അതിന് ഒരടങ്ങാറും വേണ്ട. നേർച്ച പൈസ ഒന്നും നമ്മളെന്താണ്ട് ഇറച്ചി കിടക്കണ്ട. നമ്മളൊരു നീയത്തങ്ങ് വെക്കുക. 1 കിലോ ഇറച്ചി എന്റെ വക, 500 രൂപ എന്റെ വക എന്ന് പറഞ്ഞ് നീയത്ത് വെച്ചിട്ട് മഹാന്മാരെ ദർബാറിൽ കൊണ്ട് കൊടുക്കുക. അപ്പൊ തന്നെ അള്ളാഹു തആല അതിനെ കബൂലിയത്തു. അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല നീയത്തോടെ നമ്മൾ ചെയ്തു നോക്കി ഉദ്ദേശം അല്ല പൂർത്തീകരിക്കും. എല്ലാം അള്ളാഹു സന്തോഷത്തിലാക്കും. അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. സംഘാടകർ അതിന് ഇൻഷാഅല്ലാ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു കവർ എത്തിക്കുന്നുണ്ട്. പുരുഷന്മാരൊക്കെ ഒരു 500 രൂപ ഇട്ടിട്ട് ഇപ്പൊ തന്നെ കൊടുക്കുക. കാരണം പുരുഷന്മാർ കീശയിൽ കവറിട്ട് പോയാൽ പിന്നെ പിറ്റേന്ന് വരുമ്പോൾ എടുക്കാൻ മറന്നുപോകും. പിന്നെ അത് അടുത്ത കല്യാണത്തിന് പൈസ കൊടുക്കാനുള്ള കവറായിട്ട് മാറിപ്പോ. അതുകൊണ്ട് പുരുഷന്മാരാ കവർ വാങ്ങി ഇപ്പൊ തന്നെ എന്താകും, ഒരു 500 രൂപ ഇട്ടിട്ട് തിരിച്ചു കൊടുക്കുക. സഹോദരിമാരൊക്കെ ഇൻഷാഅല്ലാ ഒരു പിന്നെ ഭർത്താവിനോട് സംബന്ധം ചോദിച്ചിട്ടില്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ വരുമ്പോ തൽക്കാലം കൊട്ടാന്ന പൈസ ബെരൂടും അതുപോലെ തന്നെ മുടുക്കൂത്തിയെങ്കിൽ ഇപ്പൊ എല്ലാം തീർന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് കവർ വാങ്ങാൻ കയ്യിൽ വെക്കുക. നാളെ വരുന്ന സമയത്ത് ഇൻഷാ എല്ലാ സഹോദരിമാരും ഒരു 500 രൂപ ഒരു കവറിലിട്ടിട്ട് കൊടുത്തേക്ക്. എന്നാ ഇൻഷാല്ല ഈ പ്രാവശ്യത്തെ നമ്മുടെ റോസിന്റെ ഭക്ഷണത്തിന്റെ മാംസം നമ്മുടെ എല്ലാരും വകയോണ്ട് കൊടുക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്തീരുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഞാൻ വീട്ടിപ്പോ സ്നേഹിക്കുന്നില്ല. ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാർ അവരുടെ ഉയർച്ചയുടെ വളർച്ചയുടെ കാരണം ഒന്ന് ഈമാനാണെങ്കിൽ, രണ്ടാമത് അവരെ പറ്റി ഖുർആൻ പറഞ്ഞത് ജീവിതം മുഴുക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തവരാൻ. സുബ്ഹാന ജല്ല ജലാലുഹു. ശുക്രന്റെ മനസ്സുള്ളവരാണ് മഹാന്മാരെന്ന ബോധം നമുക്ക് വേണം. നിങ്ങൾ കണ്ടില്ലേ ലോകത്തിന്റെ നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ മഹബത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ കൽബ് ധന്യമാക്കി തരട്ടെ. അവിടത്തിലൂടെ നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റ് ചെയ്യാത്ത പ്രവാചകന. അമ്പിയാ മുർസലുകൾ മഅസൂമുകളാണ്, പാപം ചെയ്യാത്തവരാ. എന്തു വേണോ അതൊക്കെ റബ്ബ് കൊടുക്കാൻ തീരുമാനിച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് തരത്തിലുള്ള അനുഗ്രഹങ്ങളും റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ അല്ലാഹുവിനിക്ക് ഇഷ്ടമാണ്. ആഖിറത്തിന്റെ കാര്യത്തിലും പേടിക്കാനില്ല, ദുനിയാവിന്റെ കാര്യത്തിലും ഭയപ്പെടാനില്ല, ഒരു വിഷയത്തിലും ഭയപ്പെടാനില്ല. അത്രത്തോളം ധൈര്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന മുഹമ്മദുനിൽ മുസ്തഫ. അവിടുത്തെ സംഭവ ബഹുലമായ ചരിത്രത്തിലേക്ക് പ്രവാചക പ്രേമിയായ ഇമാമുൽ ബുസൂരി റളിയല്ലാഹു അൻഹു വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞില്ലേ, ലലം തു സുന്നത മൽ അഹ്യ ലമീല അനിസ്തകത് കദമാ ഹുദുറമി വറമി. ഇരിക്കുന്നുണ്ട് സഹോദരന്മാര് നേരെ ഒന്നിരുന്ന് മനസ്സൊന്ന് മദീനത്തുൽ മുനവ്വറയിലേക്ക് മാറ്റിവെച്ചിട്ട് ഒരു സ്വലാത്ത് ശബ്ദത്തിൽ ഒന്ന് ചൊല്ലിയേക്കുക. മൗലായ സ്വല്ലി വസാ അള്ളാഹുവേ നീ പൊരുത്തപ്പെട്ടൊരു മഹാനുഭാവന്റെ പേരിൽ സംഘടിപ്പിച്ച സദസ്സിൽ വെച്ച് സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ കബൂലാക്കണേ റബ്ബേ. ആ അഭിമന്യ ഗുരുവിന്റെ ദർബാറിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. അവിടുത്തെ മുതബറക്കായ നോട്ടം ഈ സദസ്സിലേക്ക് നീ ഇട്ടുതരണേ റബ്ബേ. അവിടത്തിലൂടെ ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാ, എന്നോടൊന്നിച്ച് രാത്രിയിൽ കഴിഞ്ഞുകൂടേണ്ട ഒരു രാത്രി അല്ലാഹുവിന്റെ ഹബീബനോട് ഉറങ്ങാൻ നേരത്ത് ചോദിക്കുന്നു ആയിഷ, നിങ്ങളൊന്ന് എന്നോട് സമ്മതിക്കുമെങ്കിൽ, എന്നോടൊന്ന് സഹകരിക്കുമെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ഒന്നുമില്ല, ഇന്നത്തെ രാത്രി ഒന്ന് ഹയാത്താക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാ. എന്റെ നഫ്സ് നിങ്ങൾക്ക് അവകാശപ്പെട്ട ദിവസമാണിന്ന്, അതുകൊണ്ട് നിങ്ങളുടെ അനുവാദം വേണം. ആ സമയത്ത് അങ്ങെന്താണ് ചോദിക്കുന്നതിന്, അങ്ങക്കെന്തോ ഇഷ്ടം, അതാണ് എനിക്കിഷ്ടം.
അല്ലാഹുവിന്റെ ഹബീബ് മറുപടി കൊടുക്കുക, ഹബീബിന് മറുപടി കൊടുക്കുക. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്നത്തെ രാത്രിയിൽ അതാ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങി. ആയിഷ ബീവി പറയുന്നു, ഞാനൊരു ഭാഗത്ത് കിടന്നുറങ്ങാനും ശ്രമിച്ചു. ഞാൻ ഒരല്പസമയം ഉറങ്ങിയും എഴുന്നേറ്റ് നോക്കിയപ്പോ ഞാൻ കാടുള്ള രംഗം നേരിയ വെളിച്ചത്തിൽ ഹബീബായ മുഹമ്മദിനിൽ മുസ്തഫ അവിടെ നിന്ന് നിസ്കരിക്കുന്ന രംഗമാണ് കാണുന്നത്. ഞാൻ ഒന്നുകൂടെ ഉറങ്ങി എഴുന്നേറ്റപ്പോ ആ ഹബീബായ നേതാവിന്റെ കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഞാൻ വീണ്ടും ഒന്നുറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോ ആ ഹബീബിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ധാരധാരിയായി ഒഴുകി താടിയിലൂടെ അതൊലിച്ചിറങ്ങിയിട്ടുറ്റി അവിടത്തെ ശരീരത്തിൽ ധരിച്ച വസ്ത്രം പോലും നനഞ്ഞിരിക്കുകയാ. അങ്ങനെ സുബ്ഹിയുടെ സമയമായി. സാധാരണ പള്ളിയിൽ നേരത്തെ കാണാറുള്ള റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തെ കിറാമെന്ന് നോക്കിയപ്പോ കാണുന്നില്ല. എന്റെ ഹബീബ് വരാൻ ലേറ്റായി പോയത് വല്ല ക്ഷീണവും ബാധിച്ചു പോയോ? വീട്ടിലിന്റെ വാതിലിന്റെ മുന്നിൽ ഒന്ന് കാലുരച്ച് നടന്നു നോക്കി. അപ്പോഴാണ് റസൂലുള്ളാഹി പെട്ടെന്നൊരു ഓർമ്മയിലേക്ക് വരുന്നത്. ചാടിയെഴുന്നേറ്റ് ഡോറ് തുറന്നപ്പോ മഹാന്മാരായ സ്വഹാബത്ത് വല്ലാതെ ദുഃഖിക്കുകയാ. ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, എന്തിനാണ് അങ്ങനെ കരയുന്നത്? അങ്ങയുടെ കണ്ണിൽ നിന്ന് വെള്ളാതെ വെള്ളമൊഴുകിയിട്ടുണ്ടല്ലോ, മുഖം ചുകന്നിട്ടുണ്ടല്ലോ പ്രവാചകരെ, കണ്ണുവല്ലാതെ കലങ്ങിയിട്ടുണ്ടല്ലോ നബിയെ, ശരീരത്തിലുള്ള വസ്ത്രം പോലും നനഞ്ഞു പോയല്ലോ ഹബീബേ, എന്താണ് അങ്ങക്ക് പറ്റിയത്, എന്തു പറ്റി എന്ന് പറഞ്ഞ് ആയിഷ ഹബീബ് റളിയല്ലാഹു അൻഹ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറയുന്നില്ല. അപ്പോഴാണ് വീണ്ടും ചോദിക്കുന്നത്, അല്ല നബിയെ, തെറ്റ് ചെയ്ത കാര്യം ഭയപ്പെടാനില്ല, അങ്ങ് മഅസൂമാണ്, ആഖിറവും ദുനിയാവും രക്ഷപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്, നിങ്ങൾ പരാജയപ്പെട്ടാൽ പിന്നാര് രക്ഷപ്പെടാൻ, ആവശ്യമായതൊക്കെ തരാൻ റബ്ബ് തയ്യാറാണ്, പിന്നെന്തിനാണ് അങ്ങ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആയിഷ ഹബീബ് റളിയല്ലാഹു അൻഹയോട് ഹബീബിന്റെ മറു ചോദ്യം, അല്ല ആയിഷ, എന്റെ സൃഷ്ടാവായ റബ്ബനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്, ദോഷം ചെയ്യാതിരിക്കാനുള്ള കഴിവ് തന്നു, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരാമെന്ന് റബ്ബേറ്റു, ആവശ്യമായ അനുഗ്രഹങ്ങളെ കൊണ്ടെന്നെ ധന്യമാക്കി, ഇങ്ങനെ എനിക്ക് കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹം കൊണ്ട് എന്റെ ജീവിതം ധന്യമാക്കി തന്ന അധിപനായ റബ്ബിന്റെ കോടതിയിലേക്ക് ഞാൻ ഒരിക്കൽ തിരിച്ചു പോകേണ്ടവല്ല ഈശ. ഞാൻ ആ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു നന്ദികെട്ട അടിമയായി പോകാം പറ്റൂലല്ലോ ആയിഷ, ഒരു നന്ദിയുള്ള അടിമയായി പോകാൻ എനിക്ക് പറ്റണ്ട ആയിഷ. അഫല അഖൂല അബ്ദം ശകൂറാ, ഒരു നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറണ്ടേ എന്ന് ചോദിച്ച് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഉമ്മപൊങ്ങന്മാരെ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്ത് എത്രയാ, മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് തന്നു, വെള്ളം കുടിക്കാനുള്ള കഴിവ് തന്നു, കൃത്യമായി മലമൂത്ര വിസർജനം നടത്താൻ കഴിയുന്നു, രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ കഴിയുന്നു, പകലെഴുന്നേറ്റ് നടക്കാനും ഓടാനും ചാടാനും പറ്റുന്നു അല്ലേ. എങ്കിൽ നേരെ അപ്പുറം മംഗലാപുരത്ത് ഒന്ന് മെഡിക്കൽ കോളേജിലേക്കൊന്ന് ചെന്നു നോക്കണം, വലിയ വലിയ ഹോസ്പിറ്റലിലേക്കൊന്ന് കയറി നോക്ക് മോനെ, അവിടെ ക്യാൻസർ വാർഡിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ആ ക്യാൻസർ വാർഡിലേക്ക് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ചില മനുഷ്യന്മാർ അവർക്ക് ക്യാൻസർ ബാധിച്ചത് തൊണ്ടയിലാണ്, ആ തൊണ്ട പഴുത്ത് പൊട്ടിയിട്ട് കുടിക്കുന്ന വെള്ളം തൊണ്ടക്കുടിയിലൂടെ പുറത്തേക്ക് പോകുന്നു, പള്ളയിലെത്താനും വിശപ്പ് മാറ്റാനും ദാഹം മാറ്റാനും കഴിയുന്നില്ല. ചില മനുഷ്യന്മാര് അതേ ഭൂതത്തിന് അർബുദം ബാധിച്ചിരിക്കുകയാ, വിസർജിക്കാൻ കഴിയുന്നില്ല,
ചില മനുഷ്യന്മാര് മൂത്രം വരുന്ന പൈപ്പിലാണ് ഞരമ്പിലാണ് ക്യാൻസർ വന്നിരിക്കുന്നത്. മര്യാദക്കൊന്ന് മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല. ചില മനുഷ്യന്മാരുടെ കവിളിലാണ് ക്യാൻസർ വന്നിരിക്കുന്നത്. കുടിക്കുന്ന വെള്ളം കവിളിലൂടെ പുറത്തേക്ക് ഒഴുകി പോകുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, അത്തരം രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. സലാമത്തിന്റെ വഴി തുറന്നു കൊടുക്കണേ റബ്ബേ. അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സർവ മുഅ്മിനീകളെയും മുഅ്മിനാത്തുകളെയും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇപ്പിങ്ങോട്ട് വരുമ്പോ പ്രിയ സുഹൃത്ത് അന്തുബയ്യത്ത് വയല് ഈ സദുവ എന്നെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ ഞാൻ വാളിന് വേണ്ടെന്ന് വല്ലാണ്ട് ആഗ്രഹിച്ചതാ, പക്ഷേ നാളെ ഡയാലിസിന്റെ ദിവസമാണ്, വല്ലാത്ത ക്ഷീണം. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരൻ കിടക്കാൻ തുടങ്ങിയിട്ട് കാലത്രയായി. എല്ലാ സലാത്തിന്റെ മജ്‌ലിസും ആംബുലൻസിൽ എത്തുകയാണ്. എല്ലാ വാളിന്റെ മജ്‌ലിസിലും എത്തുകയാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സുഹൃത്തിന് നീ ശിഫ കൊടുക്കണേ റബ്ബേ. പരീക്ഷണത്തിൽ നിന്ന് നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ റബ്ബേ. ഇതൊക്കെ അല്ലാഹുവിന്റെ പടപ്പുകൾ തന്നെയാ. ഇവരാരും മനുഷ്യരല്ലാത്തവരല്ല. പക്ഷേ അല്ലാഹു ഒരു ഭാഗത്ത് ഇങ്ങനെ പലരെ പരീക്ഷിക്കുമ്പോ മറുഭാഗത്ത് നമ്മളൊക്കെ ഇങ്ങനെ അഹങ്കാരികളായി ധിക്കാരികളായി കിബറും ഹസദും ഫഖറും റിയാഉം ഉജ്ബും സുമഅത്തും ഫിത്നയും ഫസാദും പ്രതികാര ബുദ്ധിയുമായി നടന്നിട്ട് ആയുസ് തീർക്കണ്ട മക്കളെ, ആഹുറം സൂക്ഷിച്ച് ജീവിച്ചോ. അല്ലാഹു നമ്മുടെ കൽബ് തന്നെ കിത്തരട്ടെ. അല്ലാഹു നമ്മുടെ അത്ഭുതം നന്നാക്കി തരട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പടച്ച റബ്ബ് തന്ന നിഅമത്ത് എത്രയാ മക്കളെ. ആ നിഅമത്തിനൊരു നൂറ് അൽഹംദുലില്ലാ പറയാൻ, അതേ ഒരു നൂറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ, ഒരു നൂറ് സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, ഒരു നൂറ് അല്ലാഹു അക്ബർ ചൊല്ലാൻ നമുക്ക് സമയം കണ്ടെത്തേണ്ടതില്ലേ. എന്നാൽ മഹാന്മാരോ അവരോരോ സെക്കൻഡിന്റെയും വില കണ്ടിട്ടെല്ലാം റബ്ബിന് പൊരുത്തപ്പെട്ടതാക്കി മാറ്റാൻ വേണ്ടി വലിയ ത്യാഗം സഹിച്ചവരാൾ. അതേ ഇത് കഴിഞ്ഞ മാസം റബീഉൽ ആഖിറല്ലേ ഔലിയാക്കളുടെ നേതാവ് മഹാനായ അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഔലിയാക്കളുടെ നേതാവ് പ്രവാചക പ്രേമത്തിന്റെ പര്യായം വക്കുല്ലു വല്ലിൽ ലഹു ഖൽബും ഫഇന്നി അലാ ഖൽബിൽ നബി ബദരി തമാമി വക്കുല്ലു വല്ലിൽ ലഹു ഖദമും ഫഇന്നി على قدم النبي بدر الكمالي يلا ولي قلو ورو نبي واشي ഞാൻ എൻ്റെ സിബാവ കാൽവശി എന്നോവർ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീനാ മിൻ കുല്ലി ആഫാതിയ അല്ലാഹ്. ഞാനെന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ എല്ലാറ്റിനേക്കാളും വലുതായി ആവാഹിച്ച് പ്രേമിച്ച് പ്രണയിച്ചെടുത്തൊരു വ്യക്തിത്വമുണ്ട്. അത് മുഹമ്മദിനിൽ മുസ്തഫ. ഞാൻ അനുദാപനം ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത പാദമോ ഖദമുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നാളെ എന്റെ ഇടം അത് ഹബീബിന്റെ ഖദമിന്റെ തഹ്തിലാണെന്ന് പ്രഖ്യാപിച്ച ഔലിയാക്കളുടെ നേതാവ് സുജീനൽ ഉഫുഖു
ലോകത്തിലുള്ള സർവ ഔലിയാക്കളും അവരുടെ നേതാവായി അംഗീകരിച്ച മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അവിടത്തെ അനുസ്മരണ മാസമല്ലേ കഴിഞ്ഞ മാസം കഴിഞ്ഞു പോയത്? അവിടത്തെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വരി പദ്യത്തിൽ ഒതുക്കി നമുക്ക് പാടി തന്നില്ലേ? നിലവേറു ഈശ തൊളുതോരോ വാലേ നാൽപ്പതിറ്റാണ്ടോളോ സുബ്ഹി തോളു തോവർ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതിയ അല്ലാഹ്. ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ 55-ാമത്തെ വയസ്സ് മുതൽ 95 വയസ്സ് വരെ ഖിദ്മത്ത് ചെയ്ത പ്രഗത്ഭനായ ശിഷ്യൻ പറയുന്നു, 40 കൊല്ലം ഞാൻ എന്റെ ഉസ്താദിന് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ 40 കൊല്ലത്തെ എന്റെ അനുഭവം എന്താണെന്നറിയോ? രാത്രിയിൽ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. രാത്രിയിൽ ഉറങ്ങാതെ ഇശാഖ് നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വുളൂഹ് അതോടൊന്നിച്ച് ഇബാദത്ത് തന്നെ. തഹജ്ജുദിന്റെ പ്രതിഫലം കിട്ടാൻ, സുന്നത്തിന്റെ കൂലി കിട്ടാൻ വുളൂഹ് മുറിയാത്ത രീതിയിൽ ഒന്ന് സൗകര്യം ഇരിപ്പിടം സൗകര്യപ്പെടുത്തി ഒന്ന് തൂങ്ങി പെട്ടെന്ന് എഴുന്നേറ്റ് വുളൂഹ് ഒന്ന് പുതുക്കിയിട്ട് അങ്ങനെ തന്നെ ഇബാദത്ത് സുബ്ഹിയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഉറങ്ങാത്ത 40 കൊല്ലം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അവിടത്തെ 40 കൊല്ലം ഖിദ്മത്ത് ചെയ്ത ശിഷ്യൻ രേഖ പഠിപ്പിച്ചെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഉമ്മ പങ്ങന്മാരെ, കൊച്ചനുജത്തിമാരെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ഒരഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ കൃത്യനിർവഹണത്തിന്റെ കഥ പറയാനുണ്ടോ? കൃത്യമായി ഞാനൊരു 5 നേരം നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിന്റെ മുമ്പും പിറകിലുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഞാനൊരൽപ്പം ഖുർആൻ മുടങ്ങാതെ ഓതിയിട്ടുണ്ട്. ഹദാദ് ഞാൻ മുടക്കാറില്ല. ദിക്റും സ്വലാത്തും ഞാൻ ചൊല്ലാറുണ്ട്. ആശ്വസിക്കാൻ വല്ല വഴിയുമുണ്ടോ? ത്യാഗസമർപ്പണത്തിന്റെ ജീവിതത്തിലൂടെ അത്ഭുത ജീവിതം നടത്തി കറാമത്തുകളെ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഔലിയാക്കൾ അവരുടെ സദസ്സിലിരിക്കുമ്പോ അതേ കാണികളായി കേട്ടങ്ങ് പോയാ പോരാ? ജീവിതത്തിൽ ഒരു പുനർചിന്തക്ക് തയ്യാറാകണം. ഞാനെവിടെ? മഹാന്മാരെവിടെ? ബാഹുമാന്മാരുടെ ഹക്കുകൊണ്ട് ഇബാദത്തിനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് ഇബാദത്തിനുള്ള തൗഫീഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. സുബ്ഹാനല്ലാഹ്. ലാത്ത് ഇബാദത്ത്, അതേ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് പഠിച്ചതാണിത്. വെറും നിസ്കാരവും നോമ്പും മാത്രമല്ല, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്യുകയാണവർ. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എത്ര താഴോട്ടിറങ്ങണോ അതിനും അവർ റെഡിയാണ്. ഇത് റബീ ജമാദുൽ അവലാണല്ലോ മാസം. ആഷിഫീങ്ങളുടെ ആരിഫീങ്ങളുടെ നേതാവായ സുൽത്താനുൽ ആരിഫീൻ الشيخ السيد احمد الكبير الرفاعي رضي الله عنه بنت അനുസ്മരണ മാസമാണല്ലോ. ആ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം നോക്കിയാൽ കാണാം, മഹാനുഭാവൻ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനം ചെയ്തതിന്റെ കടുപ്പം കണ്ടില്ലേ? അൻസാർ എന്ന് പറയുന്ന ഒരു 10 വയസ്സുള്ള കുട്ടി വിദ്യാനഗർ, ആ കുട്ടിയുടെ ഉമ്മ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം, ഏ ആ കൗണ്ടറിലേക്ക് എത്താൻ ഇൻഷാ പെട്ടെന്ന് പെട്ടെന്ന്. അൻസാർ എന്ന് പറയുന്ന വിദ്യാനഗറിലെ കുട്ടി, ആ കുട്ടി പെട്ടെന്ന് കൗണ്ടറിലേക്ക് എത്താ, അവിടെ കുട്ടിയുടെ ഉമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത്, ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ഒരു ദിവസം വളരെ ദയനീയമായ ഒരു രംഗം കാണുകയാണ്. എന്താ ദയനീയമായ രംഗോ? ആ നാട്ടിലുള്ള കുറെ ചെറുപ്പക്കാര് ഒരു രോഗിയായ നായ പട്ടി
അതിനെ കയറിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവാ, നിലത്തേഴ് ഒരു ഇടച്ച് വലിച്ച് ഇങ്ങനെ കൊണ്ടുപോവുക. ഈ രംഗം കാണുകയാണ് ഞമ്മള് രോഗിയല്ലാത്ത നായിനെ തന്നെ കണ്ടാ ഞമ്മളെങ്ങനെയാ പ്രതികരിക്കുക? നായിനെ കണ്ട ആദ്യം തന്നെ കല്ലുണ്ടോ? അല്ലേ, പാടില്ല. ഒരു ജീവിയെ ആക്രമിക്കാൻ പാടില്ല, ഒരു ജീവിയെയും അകാരണമായി ആക്രമിക്കാൻ പാടില്ല. നായും അല്ലാഹുവിന്റെ ജീവി ആക്രമിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു പ്രതിരോധിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഒരു നിരപരാധിയായ ജീവിയെയും അങ്ങോട്ട് ആക്രമിക്കാൻ പാടില്ല. കൊല്ലൽ പ്രത്യേകമായി സുന്നത്തായി റസൂലുള്ള പഠിപ്പിച്ച ജീവികളുണ്ട്, അതല്ലാത്ത മറ്റൊന്നിനെയും നമ്മൾ എന്താക്കാൻ പാടില്ല. വേദനിപ്പിക്കാനും നൊമ്പരപ്പെടുത്താനും പാടില്ല. നായെ ഇങ്ങനെ കാരുകെട്ടി വിളിച്ചുകൊണ്ടുവന്ന രംഗാണ് റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു കാണുന്നത്. മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരോട് ചോദിക്കുന്നു, അല്ല കൂട്ടരെ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? എന്താ നിങ്ങൾ ചെയ്യുന്ന പണി? അരുത് അരുത്, അത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാ. അതിനോട് കാരുണ്യം കാണിക്കുകയല്ലാതെ അതിനെ ഈ രീതിയിൽ വേദനിപ്പിക്കുന്നതും നൊമ്പരപ്പെടുത്തുന്നതും ശരിയല്ല. അപ്പൊ ചെറുപ്പക്കാര് പറയുന്നു, ശൈഖവറുകളെ, ഈ പട്ടിയെ നിങ്ങൾ കാണുന്നില്ലേ, രോഗം വന്നിരിക്കുകയാണ്, അതിന്റെ ശരീരം മുഴുവനും വ്രണം വന്ന് അതേ പൊട്ടിയൊലിച്ചു ദുർഗന്ധം വമിക്കുകയാ. ഇത് ജനങ്ങൾക്ക് പോലും വലിയ ശല്യമായി മാറുന്നു, അതിനെ നാടുകടത്താൻ വേണ്ടി കൊണ്ടുപോവുകയാ. ആ സമയത്ത് റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മോനെ, ഒരു മനുഷ്യനായ നിനക്ക് രോഗം വന്നാൽ നിന്നെ ഇതുപോലെ കെട്ടിവലിച്ച് നാടുകടത്താൻ പറ്റുമോ? പറ്റൂലല്ലോ. നിനക്ക് ചികിത്സിക്കലും ശുശ്രൂഷിക്കലും അല്ലേ മനുഷ്യന്റെ ബാധ്യത? എന്നതുപോലെ റബ്ബിന്റെ ഏത് ജീവിക്ക് ബുദ്ധിമുട്ട് വന്നാലും അതിനെ പരിപാലിക്കലാണ് നമ്മുടെ ബാധ്യത എന്ന് പറഞ്ഞ് ആ പട്ടിയുടെ ശരീരത്തിലുള്ള കയററുത്തു മാറ്റിയിട്ട് അവിടെ ഒരു ചെറിയ ടണ്ടടിക്കുകയാണ്. എന്നിട്ട് ആ പട്ടിക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ചെയ്തു കൊടുക്കുന്നു. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഏത് പടപ്പിനോട് കാരുണ്യം കാണിച്ചാലും പടച്ച റബ്ബിന്റെ കാരുണ്യം കിട്ടുമെന്ന പ്രവാചക സന്ദേശം ഉൾക്കൊണ്ടിട്ടാണ് നമ്മളോ നമ്മളിൽ എല്ലാ പണി എടുക്കും. പക്ഷേ ഡ്രസ്സിന്റെ ഇസ്തിരി നഷ്ടപ്പെടാൻ പറ്റൂല, പാന്റിലും തുണിയിലും കുപ്പായത്തിലും തലയക്കെട്ടിലും ഒന്നും മണ്ണൊന്നും വരളാൻ പറ്റൂല. ആ വി ഐ പി ലുക്കിലുള്ള ഒരു സേവന ആരും നമ്മള് താഴോട്ട് ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. ഞാൻ ചോദിക്കട്ടെ, മഞ്ഞനാടിയിലുള്ള എന്റെ ചെറുപ്പക്കാരോട്, വലിയൊരു മഹല്ല് നമ്മുടെ മഹല്ല്, എത്ര കുടുംബങ്ങൾ പാപങ്ങളുണ്ട്, എത്ര കഷ്ടപ്പെടുന്നവരുണ്ട്, രോഗികളുണ്ട്, നമ്മൾ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ടോ? പച്ചൂല ചെറുപ്പക്കാരെ, നിങ്ങൾ നന്നായി സാന്ത്വന പ്രവർത്തനങ്ങളിലേക്ക് രംഗത്തു വരണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് വരണം. നമ്മുടെ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും നിങ്ങൾ കണ്ടെത്തണം. ഒരാറു മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ വീടുകളും ഒന്ന് കയറിയിറങ്ങിയിട്ട് അവരുടെ ദുഃഖവും സുഖവും സന്തോഷവും ഒന്ന് പഠിക്കണം. എന്നിട്ട് അവരിൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ കണ്ണുനീരൊപ്പാനുള്ള ശ്രമം നടത്തണം. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ കിട്ടുന്ന വലിയ പ്രതിഫലമുള്ള സേവനങ്ങളൊക്കെ. അല്ലാഹു നമുക്ക് നല്ലതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്കിപ്പോ അതിനൊന്നും വലിയ നേരമൊന്നുമില്ല, തമ്മിലടിക്കാൻ ഭയങ്കര ഉഷാറാ. ആരടാ, ഞാനടാ, നീയാ, പോടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ജനറൽ ബോഡി വരുമ്പോ സുബ്ഹാനല്ലാഹ്, പള്ളിന്റെ ജീവിതത്തിൽ പള്ളിന്റെ തൂണ് കാണാത്തോലും അന്നവിടെ വരും, പള്ളിയിലേക്ക് വരും. വരുമ്പോ നീയത്തെന്താ, ഇപ്പോഴത്തെ പ്രസിഡന്റിനെ ഇൻഷാല് എങ്ങനെയെങ്കിലും പുഞ്ചി പിടിച്ച് പുറത്തെറിയണം, ഇപ്പോഴത്തെ സെക്രട്ടറിനെ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് തായലോർക്കണോ, എന്നിട്ട് നമുക്ക് മറ്റവനെ ആക്കണം. എന്നിട്ടോ അതും ആക്കി തോന്നങ്ങ് പോകും. പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ആരെ കാണുന്നു? മൂപ്പരെ കാണുന്നു. അതല്ല ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ അസൂയയും പ്രതികാര ബുദ്ധിയും ഇതൊക്കെ കണ്ട് വിടുക, ഹൃദയശുദ്ധിയോടുകൂടെ പ്രവർത്തിച്ച് ശീലിക്കുക. ചെയ്യുന്ന പ്രവർത്തനത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ കബൂലിയത്ത് വേണം. ഞാൻ വന്നിട്ട് ഇവിടെ ഒരു മണിക്കൂർ വാഴ്ന്ന് പറഞ്ഞാല് അത് ഞാൻ നിങ്ങളോടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു പ്രയാസം തീർക്കാനുള്ള ശൈലിയായ എന്റെ തൊണ്ട പൊട്ടിയത് വെറുതെ ആയിരുന്നല്ലാണ്ട് എനിക്ക് പഠിച്ചോലിയത് ഒന്നും കിട്ടൂല, ഒന്നും കിട്ടൂല നമുക്ക്. അല്ലാഹു തആല നമുക്ക് കാവൽ നൽകട്ടെ.
അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾ അമ്പിയാക്കളെ പോലെ മഅസൂമുകളല്ല, നിന്റെ ഔലിയാഹിനെ പോലെ മഹ്ഫൂദുകളല്ല. ഇമാ ലൈഫായ വളരെ ദുർബലന്മാരാണ്. സംഭവിച്ചു പോയ അബദ്ധങ്ങൾക്ക് നീ മാഫ് നൽകണേ അല്ലാ. കൽബ് നീ നന്നാക്കി തരണ റബ്ബേ, പ്രവർത്തനം നീ നന്നാക്കി തരണ റബ്ബേ. അല്ലാഹു നമുക്ക് നല്ലതിനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് നല്ലതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരന്മാരെ, മഹാന്മാര് ജീവിതത്തിൽ ഇഷ്ടം പോലെ നന്മകൾ പ്രവർത്തിച്ചവരാണ്. ഫർള് നിസ്കാരം മാത്രമല്ല, നിർബന്ധമായ നോമ്പ് മാത്രമല്ല, സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും ദിക്റുകളും സലാത്തുകളും ഖുർആനോത്തും ഒരു കാൽമൽ നിന്നീട്ടോ രൂഹത്തം തീർത്തോവർ. മഹാന്മാരായ ഔലിയാക്കളിൽ ചില മഹത്തുക്കൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരമാകുമ്പോഴേക്ക് ഖുർആൻ ഒന്ന് ഖത്മ് ചെയ്യുന്നു, വൈകുന്നേരമായി നേരം വെളുക്കുമ്പോഴേക്ക് രണ്ടാമത്തത് ഖത്മ് ചെയ്യുന്നു. ഇങ്ങനെ ദിവസം രണ്ട് ഖുർആൻ പട്ടവം ഖുർആൻ ഖത്മ് ചെയ്ത മഹാന്മാരുണ്ട്. നാല് ദിവസത്തിൽ ഖുർആൻ ഖത്മ് ചെയ്ത മഹാന്മാരുണ്ട്. ഏഴ് ദിവസം കൊണ്ട് തീർത്ത മഹാന്മാരുണ്ട്. പത്ത് ദിവസം കൊണ്ട് തീർത്ത മഹാന്മാരുണ്ട്. അങ്ങനെ ജീവിതകാലത്ത് പതിനായിരക്കണക്കിന് ഖുർആൻ ഖത്മ ചെയ്ത മഹാന്മാരുണ്ട് കേട്ടോ. നമുക്ക് അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ ഒരു ദിവസത്തിൽ ഒരല്പസമയമെങ്കിലും എടുത്തൊന്ന് നോക്കാലൊന്ന് പാരായണം ചെയ്യാൻ നേരുണ്ടോ? എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ ഒരു മാറി ചിന്തിക്കുന്ന തയ്യാറാകണം. എവിടെയാണ് നമ്മുടെ ആയുസ് അവസാനിക്കുക എന്ന് പറയാൻ കഴിയില്ല. ആരെവിടെ എങ്ങനെ മരിക്കുമെന്നൊരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. ഏത് സമയത്തും മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. എന്റെ ഓരോ ചവിട്ടടിയും പള്ളിക്കാട്ടിലുള്ള കബറിലേക്കാണെന്ന ബോധം വേണം. ഇരിക്കുന്നതിന്റെ വലതുഭാഗത്തൊന്ന് നോക്ക് മക്കളെ, കുറെ മീസാം കല്ലുകൾ പൊന്തിക്കിടക്കുന്നില്ലേ? ആരാണതിനകത്ത് ഏതെങ്കിലും മൃഗങ്ങളെ കുടിച്ചിട്ടതല്ല, നമ്മളെ പോലത്തെ മനുഷ്യന്മാരാണ് ആ കിടക്കുന്നത്. അല്ലാഹുവേ, അവരുടെയൊക്കെ കബറിന്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അവരിൽ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനെ. കബറ് വിശാലമാക്കണം റഹ്മാനെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനെ. എല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജിബാറിൽ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണം. അല്ലാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. മടിയൊന്ന് മാറ്റിവെച്ച്, അലസതയൊന്ന് മാറ്റിവെച്ച് നന്നായി റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാർ അതേ ശ്വാസോച്ഛ്വാസം പോലും ഇബാദത്താക്കി മാറ്റിയവരാൾ. മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പാടിയത് കണ്ടില്ലേ? എന്റെ മനസ്സിലെങ്ങാനും ഒരു സെക്കൻഡ് അല്ലാ എന്നുള്ള ചിന്തയല്ലാത്ത മറ്റു വല്ല ചിന്തകളും കടന്നു വന്നാൽ ഞാൻ എന്നെ പറ്റി വിധിയെഴുതും, ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന്. ആ രീതിയിൽ മനസ്സും ശ്വാസവും നാവുമൊക്കെ ദിക്റിൽ ലയിപ്പിച്ചവരാണ് മഹാന്മാർ. അങ്ങനെ അധ്വാനിച്ച് ജീവിച്ചു എന്ന് മാത്രമല്ല, ജീവിതകാലത്ത് അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എല്ലാറ്റിനേക്കാളും വലുതായി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തെ പ്രണയിച്ച സ്നേഹിച്ച കൽബുമായി ജീവിച്ചു.
ഈമാനിന്റെ കമാലിയത്ത് ഹബീബിന്റെ മഹബ്ബത്തിന്റെ വർദ്ധനവിലാണ്. അതേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹിൽ കൊണ്ടുവന്ന ഹദീസല്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വബുൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ അതേ സ്വന്തം ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, ദുനിയാവ്, രാഷ്ട്രം, രാഷ്ട്രീയം എല്ലാറ്റിനേക്കാളും വരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നത് എന്നോ അന്നേ ഈമാൻ പരിപൂർണമാകുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ആ മനസാക്ഷിയോടെ ജീവിച്ചവരാണ് ഔലിയാക്കൾ. അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ പ്രണയിച്ചവരാണ് ഔലിയാക്കൾ. ഞാൻ ബറക്കത്തിന് വേണ്ടി ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തട്ടെ. ഇരിക്കുന്നുണ്ട് സഹോദരന്മാർ, ഒരു രണ്ട് മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക. പ്രായം ചെന്നവർ അവിടെ തന്നെ ഇരുന്നോട്ടെ, അല്ലാത്തവരൊക്കെ ഒരു രണ്ട് മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹു നമ്മുടെ സദസ് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ആ പിറകു വശത്ത് നിൽക്കുന്ന ആളൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് അടുത്ത് നിൽക്കുക. ഞാൻ ഒരൊറ്റ സംഭവം ബർക്കത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. സഹോദരന്മാരൊക്കെ മുന്നിലുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിയിരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മുടെ സദസ് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജമാഅത്തുൽ അവ്വലാണല്ലോ ഈ മാസം. അതേ ആരിഫീങ്ങളുടെ നേതാവായ സുൽത്താനുൽ ആരിഫീൻ വ സുൽത്താനുൽ ആശിഖീൻ അശ്ശൈഖ് സയ്യിദ് അഹ്മദ് അൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുസ്മരണ മാസമല്ലേ. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഒരു ടൈറ്റിൽ തന്നെ പ്രവാചക പ്രേമികളുടെ സുൽത്താൻ എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബ്ബത്തിലൂടെ ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച മഹാനാൽ അവിടുത്തെ അവിടുത്തെ പരിശുദ്ധമായ മൗലിദിന്റെ പേജൊന്ന് മറിച്ചു നോക്കിയാൽ കാണാം, സംഭവ ബഹുലമായ ഒരു ചരിത്രം മൗലിദ് കിതാബിൽ തന്നെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിച്ച മനസ്സുമായി ആ അഭിവന്യ ഗുരുവിന്റെ പരിശുദ്ധമായ റൗളാ ഷരീഫിന്റെ ചാരത്തണിഞ്ഞിട്ട് മഹാരായ അഹമ്മദുൽ കബീർ തങ്ങളങ്ങ് പൊട്ടിക്കരഞ്ഞ് പാടുകയാണ്. ഫിഹാലത്തിൽ ബുഇദീറോ ഹൈകുൽതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർളാ വഹിയ നാഇബതി ഫഹാദി നൗബതുൽ അശ്ബാഹി ഖദ് ഹലറ ഫംദുദിയ ദൈകലി കൈ നല്ല ശബ്ദത്തിൽ മൗലായ സല്ലി വസ ലിംദാ ഈ മൻ ആബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹി. അധിപനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് ചൊല്ലിയ സലാത്ത് നീ കബൂലാക്കണേ റബ്ബേ. മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ വീക്ഷിക്കുന്ന അഭിവന്യ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി ആ ദർബാറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ മുതബറക്കായ നോട്ടം ഞങ്ങളിലേക്ക് ഇട്ടുതരണേ അല്ലാ. അവിടുത്തെ നോട്ടമുള്ള സദസ്സായി സദസ്സിനെ നീ മാറ്റിത്തരണേ അല്ലാ. ഇജാബത്ത് തരണേ അല്ലാ. മഹാനായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ റൗളാ ഷരീഫിന്റെ ചാരത്തണിഞ്ഞ് പൊട്ടിക്കരഞ്ഞു പാടുന്നു. ഓ ഹബീബായ നബിയേ, ജീവിതത്തിൽ അങ്ങയൊന്ന് കണ്ടിട്ടില്ലെങ്കിലും അവിടുത്തെ മുതബറക്കായ മുഖങ്ങളും കരങ്ങളും കാലുകളൊന്നും ചുംബിച്ച് ബർക്കത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സാധുവായ ഞാൻ എന്റെ മനസ്സ് നിറയെ പ്രണയിച്ചത് അങ്ങയാ, എന്റെ മനസ്സ് നിറയെ ഞാൻ സ്നേഹിച്ചെടുത്തത് അങ്ങയാ. ഞാൻ
എന്റെ മനസ്സിൽ അങ്ങയോടുള്ള മഹബത്ത് തിളങ്ങി മറിഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ എന്റെ മനസ്സ് വിതുമ്പി മദീനയിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ചപ്പോ എനിക്ക് നേരിട്ട് വരാൻ കഴിയാത്തൊരു പ്രതിസന്ധി മുമ്പിലുണ്ടായപ്പോ ഞാൻ എന്റെ ആത്മാവിനെ ഈ പുണ്യഭൂമിയിലേക്ക് അയച്ച് ഈ മുതബറക്കായ മണ്ണു ചുമടൽ ചുംബിച്ച് ബർക്കത്തെടുത്ത് എന്റെ ആത്മാവ് തിരിച്ചു വരാറുണ്ട് നബിയേ. ഇത് വിരീതരായ ഞാൻ എന്റെ സ്വന്തം ശരീരത്തോടെയാ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. ഈ ദർബാറിൽ ഞാൻ ആഗ്രഹം ഇറക്കി വെക്കട്ടെ റസൂലേ. അത് മറ്റൊന്നുമല്ല, അങ്ങയുടെ മുതബറക്കായ കരങ്ങളൊന്ന് ചുംബിക്കാനാണ്. ഒന്ന് നീട്ടിത്തരുമോ നബിയേ? അങ്ങയുടെ കരങ്ങളൊന്ന് പുറത്തോട്ട് തരുമോ റസൂലേ? ചോദിച്ചു തീർക്കേണ്ട താമസം. സുബ്ഹാനല്ലാഹ്, ഹബീബിന്റെ പരിശുദ്ധമായ ഖബർ മധ്യത്തിലൂടെ പിളരുന്നു. ആ കരങ്ങൾ രണ്ട് പുറത്തോട്ട് വരുന്നു. ആ അഭിമന്യ പ്രവാചക പ്രേമി കരങ്ങൾ ചുംബിച്ച് ബർക്കത്തെടുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകൾ ചുംബിച്ച് ബർക്കത്തെടുത്ത ശേഷം ആ കൈകൾ അങ്ങ് വിട്ടുകൊടുത്തപ്പോ ഖബറിന്റെ അകത്തേക്ക് തന്നെ പോകുന്നു. ഹബീബിന്റെ ഖബറു ഷരീഫിന്റെ മുറിവ് മൂടിക്കിടക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രണയത്തിലൂടെ എന്തത്ഭുതവും ലോകത്ത് സൃഷ്ടിക്കാമെന്ന് അനുഭവ പാഠത്തിലൂടെ ലോകത്തിന് തെളിയിച്ചു കൊടുത്ത അഹമ്മദുൽ കബീർ തങ്ങളെ ഓർക്കുള്ള സമയത്ത് ഞാൻ എന്റെ നഫ്സ് എന്റെ ശരീരത്തോട് പറയട്ടെ, എന്റെ കാരണവന്മാരോട് ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമങ്ങന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കണം, അവിടുത്തെ മഹബ്ബത്ത് നേടാൻ ആവശ്യമായത് ചെയ്യണം, അതിനു പറ്റിയതാണ് ആ ഹബീബിനെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ, മഹാന്മാരായ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, അവരെ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഗ്രൂപ്പിന്റെയോ പേര് പറഞ്ഞിട്ട് ഒരു സയ്യിദിനെയും അവഗണിക്കരുത് കേട്ടോ. ആദരിക്കണം, ബഹുമാനിക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഫിത്നയിലെ ലോകമാണ്. വാട്സപ്പിലൂടെ അതും ഇതും ഇങ്ങനെ എഴുതി വിട്ടിട്ട് ആഖിറ നശിപ്പിക്കണ്ടേ ചെറുപ്പക്കാരെ? സയ്യിദന്മാരേത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സംഘടനയിൽപ്പെട്ടവരായിക്കോട്ടെ, അവരുടെ പച്ചമാംസം കൊത്തിവലിക്കാൻ നടക്കണ്ട, അലിമീങ്ങളുടെ മാംസം കൊത്തിവലിക്കാൻ നടക്കണ്ട, അവരെ അവരെ വഴിക്കേക്ക് വിട്ട് അവരെ മഹബ്ബത്ത് വെച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക. ആ ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ടൊരു കണ്ണിയാണ് ഇവിടെ കടക്കുന്നത്. ഇടക്കിടെ സിയാറത്ത് വർദ്ധിപ്പിക്കുക. അവിടുത്തെ ദർബാറിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്യുക. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളിലേക്ക് അടുക്കാൻ പറ്റിയ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് അസ്സലാത്തു അലാ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം കേട്ടോ. ആ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായി റസൂലുള്ള നിർദ്ദേശിച്ചൊരു ദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയുടെ രാവിലാണ് നമുക്കൊരു 33 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് പിരിയാം. എല്ലാവരും ഒരു 5 മിനിറ്റ് സദസ്സിൽ ഇരിക്കുക. മാറി നിൽക്കുന്നവരൊക്കെ ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി അടുത്തിരിക്കുക. അല്ലാഹു നമ്മുടെ സദസ്സ് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. എല്ലാവരും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ഒരു 33 സ്വലാത്ത് നല്ല ശബ്ദത്തിൽ ചൊല്ല, നല്ല മനസ്സോടെ, മടിയില്ലാതെ, ഉറക്കം തൂങ്ങാതെ, നല്ല മനസ്സോടെ ചൊല്ലണം. അല്ലാഹു തആല കബൂലാക്കട്ടെ. കൂട്ടത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന നേരത്തെ നിങ്ങളുടെ കൈകളിൽ കേൾപ്പിച്ച കവർ അതാരും മറന്നുപോകരുത്. ഒരു പൊതു സ്വത്താണ്.
നിങ്ങളെല്ലാവരും ഏറ്റവും ചുരുങ്ങി ഒരു കിലോ മാംസത്തിന്റെ പൈസയെങ്കിലും അതിൽ നിക്ഷേപിച്ച് നാളെ തിരിച്ചെത്തിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നു. സലാത്തിലേക്ക് കടക്കുന്നു. നമുക്കൊരു 33 സലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ സദസ് സ്വീകരിക്കുമാറാകട്ടെ. ആ സലാത്ത് ചൊല്ലുന്നതിന്റെ ഇടയിൽ ഇൻഷാല്ലാ നിങ്ങൾ ദുആക്ക് മുമ്പ് സദഖ മുന്നിർത്തൽ സുന്നത്താണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹദീ എത്ര ചെറുതായാലും വലുതായാലും അത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മനസ്സിലോർത്ത് നിയത്താക്കിയിട്ട് ഈ വിനീതന്റെ കയ്യിലേക്ക് തന്നെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ സദസ് ഇജാബത്തുള്ള സദസ്സാക്കി തരുമാറാകട്ടെ. ആരും മാറി നിൽക്കാതെ അവരവരുടെ കയ്യിലുള്ളത് 10 രൂപ ആയാലും നിൽക്കേണ്ട, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ സദസ് ഇജാബത്തുള്ള സദസ്സായി കിട്ടണമെന്ന നിയത്തോടെ എല്ലാവരും ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്നതിനിടയിൽ ഈ വിനീതന്റെ കൈകളിലേക്ക് തന്നെ സഹായിക്കുക. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലല നബീ يا ايها الذين امنوا صلوا عليه وسلموا تسليما എല്ലാവരും അവരെ കയ്യിൽ ഉള്ളത് ഒന്ന് സഹായിക്കുക. സല്ലല്ലാഹു ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു. എല്ലാരും നല്ല സ്വലാത്തല്ല, നല്ല ശബ്ദത്തിച്ചല്ല, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും പോകരുത്, എല്ലാവരും ഇരുന്ന് സ്വലാത്തിൽ ദുആ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. കാര്യം വെള്ളിയാഴ്ച രാവാണ്, നമുക്ക് ഇജാബത്ത് കിട്ടണം. അല്ലാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. ആരുടെ ആമീനാണ് അല്ലാഹു സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റും. അല്ലാഹു നമ്മുടെ ദുആ കബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പലരും അറിയിച്ചിട്ടുണ്ട്. അലിയാജി കുടിയാജി 2000 രൂപ നമ്മുടെ മാംസത്തിലേക്ക് അൽഹംദുലില്ലാഹു ബർക്കത്തിയാ ഇൻഷാ അല്ലാഹു എല്ലാം സന്തോഷത്തിലായി.
എല്ലാവരും നല്ല മനസ്സോടെ ആമീൻ ബി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل صلاه كامله وسلم سلاما تأمل على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراحمين يا راج سيدا يا ملك الجبار يا الله نيبر ൊരു മഹാനുഭാവന്റെ ദർബാറിൽ ഒരുമിച്ചുകൂടി സദസ് നീ കബൂലാക്കണേ റബ്ബേ. സയ്യിദുൽ അയ്യാമുൽ ജുമാ ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ച ആ മുതബറക്കായ ഒരു രാത്രിയിൽ ഈ സദസ്സിൽ ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് കേട്ടത് നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണേ അല്ലാ. അബ്ദുൽ റഷീദിന് അക്കരെ പത്തിൽ ഉയർച്ചയല്ല, അൽഹംദുലില്ലാഹു ഖബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിൽ ആഖിറത്തിൽ കൊടുക്കട്ടെ. അർഹമുർ റാഹിമീനായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ ഖബൂലാക്കണേ റബ്ബേ. ഇവിടെ നൽകിയ സംഭാവനകൾ നീ സ്വീകരിക്കണേ അല്ലാ. എത്രയോ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഈ പരിശുദ്ധമായ ദർബാറിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്, അവർക്കെല്ലാവർക്കും കബൂലിയത്ത് നൽകണേ അല്ലാ. ഇതിന്റെ എല്ലാം പ്രതിഫലം നീ ഈ സമയത്ത് തന്നെ മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ കാണുന്ന അഭിവന്യ ഗുരു മുഹമ്മദിൽ മുസ്തഫ ആ പരിശുദ്ധമായ ദർബാറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ ദറജ നീ ഉയർത്തണേ അല്ലാ. അവിടുത്തെ മുതബറക്കായ നോട്ടം നീ സദസ്സിലേക്ക് ഇട്ടു തരണേ അല്ലാ. അവിടുത്തെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. അവിടുത്തെ മാതാപിതാക്കൾ ഭാര്യമാര് മക്കൾ കുടുംബക്കാർ സഹാബിമാര് പ്രത്യേകിച്ച് ബദരീങ്ങൾ ഉഹദീങ്ങൾ സയ്യിദ് ശുഹദാ ഹംസത്തുൽ കർറാ റളിയല്ലാഹു അൻഹു സർവ അംബിയാ ഉലിയാക്കൾ സാലിഹീങ്ങൾ സാലിഹാത്തുകൾ മശായിഖന്മാര് വിശിഷ്യായി ഇവിടെ കിടക്കുന്ന മാനവറുകൾ എല്ലാവരുടെയും ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ആ മഹാന്മാരെയൊക്കെ മുൻനിർത്തി ഞങ്ങൾ യാചിക്കുന്നു നീ ഇജാബത്ത് തരണേ റബ്ബേ, നീ ഇജാബത്ത് തരണേ റബ്ബേ, ഉത്തരം തരണേ റബ്ബേ, ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യമാർ അവരുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ആൺമക്കൾ പെൺമക്കൾ അവരുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കൾ കുടുംബക്കാർ അയൽവാസികൾ ശിഷ്യന്മാര് ശിഷ്യകൾ സ്നേഹിതന്മാർ സ്നേഹിതകൾ ശരീക്കന്മാർ സഹപ്രവർത്തകന്മാർ അലിമീങ്ങൾ ഉസ്താദുമാർ ദുആ കൊണ്ടേൽപ്പിച്ചവർ പലരോടും ഞങ്ങൾ ദുആ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന സംരംഭങ്ങളോടൊക്കെ സഹായിച്ചവർ സഹകരിച്ചവർ പാവങ്ങൾക്ക് വേണ്ടി അനാഥകൾക്ക് വേണ്ടി അഗതികൾക്ക് വേണ്ടി മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തിനും മറ്റും സഹായിച്ചവർ ഈ സദസ്സിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതേ വിദേശ രാഷ്ട്രങ്ങളിൽ അടക്കമുണ്ട് റബ്ബേ. പലരോടും ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് സാധുവായി വിനീതർ നടത്തുന്ന ഹിഫ്ദുൽ ഖുർആൻ ദർസ് ആ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ബിൽഡിങ്ങിന്റെ നിർമ്മാണം നടക്കുമ്പോ അതിനു വേണ്ടുന്ന കല്ലുകളും സിമെന്റുകളും അതുപോലെ തന്നെ കട്ടിലെ ജനലുകൾക്കൊക്കെ വേണ്ടി സഹായിച്ചവർ അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞ വാക്ക് ഇത്തരം സദസ്സുകളിൽ ദുആ ചെയ്യുമെന്നാണ്. സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകൾ എല്ലാവരുടെയും ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ചെയ്ത ദോഷങ്ങൾ കാരണം ശിക്ഷിക്കല്ലേ അല്ലാ, പരീക്ഷിക്കല്ലേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാ, നിത്യരോഗികളാക്കല്ല അല്ലാ,
ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടുണ്ടാക്കണേ അല്ലാ. പ്രത്യേകിച്ച് മാരകമായ ക്യാൻസർ, ട്യൂമർ, കിഡ്നി രോഗം, അങ്ങനത്തെ ഒരു പ്രയാസവും ഞങ്ങൾക്കാർക്കും നീ വിധിക്കല്ല റബ്ബേ, തരല്ല റബ്ബേ. അത്തരം രോഗം പിടിപെട്ടവർക്ക് വളരെ പെട്ടെന്ന് സലാമത്ത് കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇരിക്കുന്ന മുഅ്മിനീങ്ങളടക്കം നിന്റെ ദീനിനെ സ്നേഹിക്കുന്നവർ എന്തു പറഞ്ഞാലും ചോദിച്ചാലും മടിയില്ലാതെ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരാ. ഈ പരിശുദ്ധമായ ഉറൂസിന്റെ തബറുക്കിന്റെ ഭക്ഷണത്തിന് വേണ്ടി അരി മാംസം തുടങ്ങി പലതും കൊടുത്തവരുണ്ട്. നീ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരണേ അല്ലാ. എത്രയോ പാവങ്ങൾ വന്നവരുടെ സങ്കടം പറയുമ്പോ നാദാ, കൊടുക്കാൻ ഞങ്ങളുടെ കൈകളിൽ ഇല്ലെന്ന് നിനക്കറിയാം, അതിന്റെ വഴികൾ നീ എളുപ്പമാക്കി തരണേ അല്ലാ, സഹിലാക്കി തരണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, നല്ലൊരു ദർസ് ഇവിടെ നടക്കുന്നുണ്ട്, അതിൽ നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനേ. ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെയും ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ഹാഫിളീങ്ങൾ എല്ലാവരും നീ ഉഖ്റവിയായ ആലിമീങ്ങളിലും ഹാഫിളീങ്ങളിലും പെടുത്തണേ അല്ലാ. ഒരു ഹാഫിളായ ഖുർആൻ മനഃപ്പാടമാക്കിയ കുട്ടിക്ക് 70 ആളുകൾക്ക് ഷഫാഅത്ത് ചെയ്യാൻ അവകാശമുണ്ടെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ച സത്യമാണല്ലോ റബ്ബേ. ഞങ്ങളുടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിനെ സഹായിച്ചവർക്ക് ആ ഷഫാഅത്ത് നീ ഓശാരം ചെയ്യണേ അല്ലാ, ഓശാരം ചെയ്യണേ അല്ലാ, ഓശാരം ചെയ്യണേ അല്ലാ. അതിന്റെ ഖാദിമീങ്ങളായ ഞങ്ങൾക്കും നീ ഓശാരം ചെയ്തു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ആരുടെയും നീ കടത്തോടെ മരിപ്പിക്കല്ലേ അല്ലാ, മുഴുവൻ കടങ്ങളും നീ വീട്ടി തരണേ അല്ലാ. സഹോദരന്മാരെ, നിങ്ങളോട് അവസാന ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ആരും ബുദ്ധിമുട്ടാതെ കഴിയുന്നവർ ഉണ്ടെങ്കിൽ സഹായിച്ചാൽ വളരെ സന്തോഷമാണ്. വിനീതനായി ഞാൻ എന്റെ നാട്ടിൽ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ നാമധേയത്തിൽ തുടങ്ങിയ ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് അൽഹംദുലില്ലാഹ് 19 കുട്ടികൾ ഫിസിക്കലായും ഓൺലൈനിലായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വാടക ബിൽഡിംഗിലാണ് നടക്കുന്നത്. 2 ബിൽഡിംഗും ഇപ്പോൾ ഈ മാസം അവസാനത്തോടുകൂടെ ഒഴിഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. അതിനൊരു ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിലേക്ക് ഒരുപാട് കല്ലുകൾ, കട്ടിലെ ജനലും സിമെന്റുകളൊക്കെ ആവശ്യമുണ്ട്. പെട്ടെന്ന് പണി തീർക്കേണ്ടതുകൊണ്ട് ഇപ്പോ ബ്രിക്സിന്റെ കല്ല് വെച്ചുകൊണ്ട് ചുമര് തേക്കാതെ തന്നെ പടുത്തുയർത്തിയിട്ട് അതിന്റെ പണി തീർക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു കല്ലിന് ഏകദേശം 90 രൂപയോളം വില വരും. നിങ്ങളൊക്കെ ആ മഹത്തായ സ്ഥാപനത്തിന്റെ ബിൽഡിംഗ് നിർമ്മാണത്തിലേക്ക് ഒന്നും തിരിച്ചു കിട്ടാനുള്ളത് നിങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, അൽഹംദുലില്ലാഹ്, ആ പരിശുദ്ധമായ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഖുർആൻ ഹിഫ്ളു ചെയ്യുന്ന മക്കൾ. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, ഒരു ഖുർആൻ ഹിഫ്ളു ചെയ്ത കുട്ടി അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്ത് നേടിയാൽ 70 ആളുകൾക്ക് ഷഫാഅത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ ഒരു ഷഫാഅത്തും അവിടെ എല്ലാ മാസവും നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിലുള്ള ദുആവും എല്ലാ വെള്ളിയാഴ്ച സുബ്ഹാനസ്കാരത്തിന് ശേഷം നടക്കുന്ന ബദ്രമൗലിദിന്റെ സദസ്സിലുള്ള ദുആ, അതൊക്കെ മാത്രം നിങ്ങൾക്ക് പ്രതിഫലമായി പ്രതീക്ഷിക്കാം. ആ വിഷയത്തിൽ നിങ്ങളൊക്കെ കഴിയുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ, നിങ്ങൾക്കൊരു 10 കല്ലോ 5 കല്ലോ അതിലൊക്കെ വല്ലതും തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് ജാരിയായ സദഖയും കൂടിയാണ് ഇൻഷാ അല്ലാ. അതവിടെ നിൽക്കുന്ന കാലത്തോളം അവിടെ ഖുർആനിന്റെ ശബ്ദം മുടങ്ങുമ്പോൾ, മുതഅല്ലിമീങ്ങൾ അവരുടെ ഇൽമു പഠിക്കുമ്പോൾ, അതിന്റെയൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു തആല ആ രീതിയിലുള്ള പ്രതിഫലം സഹായിച്ചവർക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ, സഹായിക്കുന്നവർക്കും അള്ളാഹു താല നൽകുമാറാകട്ടെ. ആ വിഷയത്തിൽ ബുദ്ധിമുട്ടില്ലാതെ, മനസ്സൊന്നും മുഷിയാതെ നല്ല മനസ്സോടുകൂടെ തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് തന്ന് സഹകരിച്ചാൽ വളരെ സന്തോഷമാണ്. അള്ളാഹു താല കബൂലാക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ തീർക്കണേ റഹ്മാൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മരണപ്പെട്ട മാതാപിതാക്കൾ
മാതാപിതാക്കൾ അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. 500 രൂപ അൽഹംദുലില്ലാ, 300 ദിർഹം അൽഹംദുലില്ലാ. അള്ളാഹുവെ 5000 രൂപ നമ്മൾ ഇന്ത്യന്റെ ചുരുങ്ങിയുണ്ടാവും. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവെ നീ ജാരിയായ സദഖയായി സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. ഞങ്ങൾക്ക് സ്വന്തം മക്കളെ ഹാഫിലീങ്ങളാക്കാൻ കഴിയാത്തവർക്ക് അള്ളാഹുവെ ആ പഠിക്കുന്ന ഹാഫിലീങ്ങൾ അതിന് പകരമായി നീ നൽകണേ റഹ്മാൻ. അള്ളാഹു തആല എളുപ്പത്തിൽ ശിഫ തരട്ടെ, പൂർണ്ണ ആഫിയത്ത് തരട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് 50 ചാക്ക് സിമന്റ്. അർഹമായ പ്രതിഫലം നീ ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റഹ്മാനെ. ജാരിയായ സദഖയായി അദ്ദേഹത്തിന്റെയും ഈ തരുന്നവരുടെയും സദഖ നീ സ്വീകരിക്കണേ റഹ്മാനെ. മരണപ്പെട്ടവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾ പറയുന്ന വാക്ക് കേട്ട് വളരെ ഇഖ്ലാസോടുകൂടെ നൽകുന്ന സഹായമാണ്. നീ ആരെയും നിരാശപ്പെടുത്തരുതേ റഹ്മാനെ, ആരെയും നീ നിരാശപ്പെടുത്തരുതേ റഹ്മാനെ. ഹലാലായ സമ്പത്ത് നീ ബർക്കത്തോടെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബർക്കത്തോടെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബർക്കത്തോടെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മരണപ്പെട്ട വാപ്പക്ക് അള്ളാഹു ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളിൽ പലരും മരണപ്പെട്ടുപോയി, അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെയും ദറജ ഉയർത്തണേ റഹ്മാനെ. അള്ളാഹു തആല എളുപ്പത്തിൽ ശിഫയായി കൊടുക്കട്ടെ. അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് കേട്ടത് നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ തരുന്നവരിൽ പലരും ഉമ്മയെയും വാപ്പയെയും മരണപ്പെട്ടവരെ ഉദ്ദേശിച്ച് തരുന്നവരാ. അവരുടെ ഒക്കെ ദർബാറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ ഹലാലായ സമ്പത്ത് നീ ബർക്കത്തോടെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആരെയും നീ നിരാശപ്പെടുത്തരുതേ റഹ്മാനെ. അള്ളാഹുവെ ജാരിയായ സദഖയായി ഈ സദഖയെ നീ കബൂലാക്കണേ റഹ്മാനെ. ജാരിയായ സദഖയായി ഈ സദഖയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു എല്ലാ വിഷമങ്ങളും നീ തീർക്കണേ അല്ലാ. ഈ പവിത്രമായ ഉറൂസിന്റെ മജ്ലിസ് അത് തീരുന്നത് വരെ വലിയ വിജയത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഖബർ സന്തോഷിക്കട്ടെ. ഇൻഷാല്ലാഹു ഖബർ സന്തോഷത്തിൽ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അള്ളാഹു തആല വീട് സന്തോഷത്തോടെ എളുപ്പാക്കി തരട്ടെ. അള്ളാഹുവെ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കമ്മിറ്റിക്കാർ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർ, ഇതിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, എല്ലാവർക്കും ഈ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റഹ്മാനെ. സഹോദരിമാരുടെ കൈകളിലൊക്കെ വല്ലതുണ്ടെങ്കിൽ ഇൻഷാല്ലാ കുട്ടികളുടെ കൈകളിലൂടെ എത്തിച്ചാൽ വളരെ സന്തോഷമാണ്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ. ജാരിയായ സദഖയായി നീ കബൂലാക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നീ ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. സഹായിച്ചവർ ആരെയും നീ നിരാശപ്പെടുത്തരുതേ റഹ്മാനെ. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഒരു ഭീതിയും ബാധ്യതയും ഇല്ലാതെ മുഴുവൻ അകടപാടുകളിൽ നിന്നും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകി ആവശ്യങ്ങളൊക്കെ സന്തോഷത്തോടെ പൂർത്തീകരിച്ചു തന്ന് വളരെ നല്ല മുത്തപ്പറക്കായ ദിവസം, നല്ലൊരു മുത്തപ്പറക്കായ സമയത്ത് നല്ല അവരുമായി ബന്ധപ്പെടുമ്പോ സ്വന്തം നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമായി കമാലിയത്തുള്ള ഈമാനോടെ നീ ഞങ്ങളെല്ലാവരെയും തിരിച്ചെടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട ഉപ്പ കാലിന്റെ അടിക്കാല് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞു നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ശിഫ കൊടുക്കണം റഹ്മാനെ. അല്ലാഹു എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഈ വിനീതന്റെ ഉമ്മയും വാപ്പയും അടക്കം ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, ദുആ ചെയ്യാൻ ബാധ്യതപ്പെട്ടവർ പലരും മരിച്ചു ഖബറിലാണ്. പ്രത്യേകിച്ച് ഈ മൈതാനിൽ കിടക്കുന്നവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ ഖബറിന്റെ അദാബിനെത്തൊട്ട് കാക്കണം അല്ലാ. നരകത്തിന്റെ അദാബിനെത്തൊട്ട് കാക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് വളരെ നല്ലൊരു സഹായം നീ കബൂലാക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. ഹലാലായ സമ്പത്ത് അവർക്കും അതുപോലെ സഹായിച്ചവർ ഈ സദസ്സിലും നാട്ടിലും വിദേശത്തുമുള്ളവർ എല്ലാവർക്കും നീ വാരിക്കോരി നൽകണം റഹ്മാനെ.
ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണം അല്ലാ. ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ മദദ് ഞങ്ങൾക്ക് നൽകണം അല്ലാ. അല്ലാഹുമ്മ ജഅൽ ജമ്അനാ ഹാദാ ജമ്അ മർഹൂമ വ തഫറുഖനാ മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമ ലാ തജ്അൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.